السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ആദരണീയ രായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, യുവാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്വഭാവവും ആശയവും ലോകം മുഴുക്കെ വ്യക്തമായി പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളാലും പ്രശംസിക്കപ്പെടുന്ന, എണ്ണിയാലൊടുങ്ങാത്ത സേവനങ്ങൾ അർപ്പിച്ച് മുന്നേറുന്ന ഈ മഹത്തായ മർക്കസു സഖാഫത്തി സുന്നിയ,
സുന്നി സാംസ്കാരിക കേന്ദ്രം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സ്ഥാപിത കാലത്ത് സ്ഥാപകന്മാരായ മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദവർഗൽ അടക്കമുള്ള ബഹുവന്യരായ സയ്യിദ് അബ്ദുൽ ഖാദിർ അൽഅഹ്ദൽ അവേലത്ത് തങ്ങൾ അതുപോലെ ഇതിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്ന മഹാന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും അന്ന് വെച്ച പേരിനെ അന്വർത്ഥമാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൻ്റെ സംസ്കാരം അത് കേരളം മാത്രമല്ല ലോകം മുഴുക്കെ വിതരണം ചെയ്യുന്ന വിധത്തിൽ ഒരു ഉന്നത കേന്ദ്രമായി നിലനിൽക്കുന്ന ഉയർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസു സഖാഫത്തി സുന്നിയ, അതിൻ്റെ 40-ാം വർഷം ആഘോഷിക്കുന്ന റൂബി ജൂബിലി, വിവിധ പരിപാടികൾ, വിവിധ സെഷനുകൾ, ദിനങ്ങൾ എത്രയോ ആയി പലവിധത്തിലും പല സ്ഥലത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇവിടെ നടക്കുന്ന വഅദിൻ്റെ നമ്മുടെ സ്ത്രീ ജനങ്ങൾക്കും കൂടി നാട്ടുകാരായ ആളുകൾ പ്രത്യേകിച്ചും സമ്മേളനമായാൽ ഒരു സെക്കൻഡുമില്ലാതെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കുമഴിച്ച് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന നാട്ടിലും പരിസരങ്ങളിലുമുള്ള ആളുകൾക്കും സ്ത്രീജനങ്ങൾക്കും വാത് കേൾക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സമാപനമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ പ്രവർത്തനങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ശൈഖുന ഉസ്താദവർഗൾ നമ്മുടെ സഹോദരിമാരോട് എല്ലാവരും കഴിവനുസരിച്ച് സ്വർണം കൊടുത്തേക്കണം ഈ എന്ന് പറഞ്ഞു. സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായമുണ്ട്, ബാബു തഹ്രീദി അല സദഖത്തി വസ്സഫാഅത്തി ഫീഹാ, ധർമ്മം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന അധ്യായം. വസ്സഫാഅത്തി ഫീഹാ, ധർമ്മം ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന അധ്യായം, അതിന് ശുപാർശ പറയുന്ന അധ്യായം. അത് സഹീഹുൽ ബുഖാരിയിലെ ഒരധ്യായമാണ്. അതിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1431-ാം നമ്പറായി കൊണ്ടുവന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാഅഹു സാഇലു, നബി തങ്ങളുടെ അടുക്കൽ ഒരു സംഭാവന ചോദിക്കുന്ന ആൾ വന്നാൽ, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ല ആവശ്യവും തേടിയാൽ, ഖാല, നബി തങ്ങൾ പറയും, ഇസ്ഫഉ, നിങ്ങളെല്ലാവരും റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളൊക്കെ ശുപാർശ ചെയ്യണം. തുജറു, അങ്ങനെ ശുപാർശ ചെയ്തിട്ട് ആളുകൾ ധർമ്മം ചെയ്താൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രതിഫലം നൽകപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കൊടുക്കുകയും വേണം, മറ്റുള്ളവരോടൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുകയും വേണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയഖുല്ലില്ലാഹു അലാ ലിസാനി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ അല്ലാഹു ഉദ്ദേശിച്ചത് അവൻ വീട്ടുന്നു, അവൻ നടപ്പാക്കുന്നു.
മർക്കസ് സഖാഫത്തി സുന്നിയക്ക് സംഭാവന കൊടുത്താൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾക്കോ കുടുംബത്തിനോ അല്ല, മറിച്ച് എത്രയോ വിഷമിക്കുന്ന പാവപ്പെട്ട യതീമുകൾക്കും അഗതികൾക്കും വിഷമിക്കുന്നവർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്കും മേൽമു പഠിക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്നവർക്കും അങ്ങനെ തുടങ്ങി എത്രയോ പാവപ്പെട്ട ആളുകളുടെ ആവശ്യത്തിനു വേണ്ടിയാണ് മർക്കസ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. സമൂഹത്തിനിടയിലെ മുസ്ലിം സാന്നിധ്യം എന്ന ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കാൻ സംഘാടകർ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇത് പറയുമ്പോ നമ്മുടെ സ്ത്രീകൾക്ക് അത് എത്രത്തോളം ദഹിക്കുമെന്നതിൽ എനിക്ക് ചെറിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞാനും സമൂഹത്തിനിടയിലായതുകൊണ്ട് സ്ത്രീകളുടെയും കൂടി അവർക്ക് കൂടി പഠിക്കാനുള്ള വയതുമായതുകൊണ്ട് ഈ സമൂഹത്തിനിടയിലെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് സാന്നിധ്യം പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, സമൂഹം എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹം, അതുപോലെ ജീവജാലങ്ങളുടെ സമൂഹം, സസ്യങ്ങളുടെ സമൂഹം, മത്സ്യങ്ങളുടെ സമൂഹം, മൃഗങ്ങളുടെ സമൂഹം, ഇങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവയെല്ലാം ഒരു രാജാവിൻ്റെ, ഒരു അധിപന്റെ, ഒരു സഠാവിൻ്റെ വിവിധ സൃഷ്ടികളാണ്. ഒരു മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണമുള്ളവൻ, സമാധാനമുള്ളവൻ, കീഴ്പ്പെടുന്നവൻ, ഇങ്ങനെ വിനയം എടുത്തു കാണിക്കുന്ന അർത്ഥസാരങ്ങളാണ് മുസ്ലിം എന്ന വാചകത്തിനുള്ളത് തന്നെ. അപ്പൊ ഈ സമൂഹത്തിൽ, ഈ സമൂഹങ്ങൾക്കിടയിൽ ഒരു മുസ്ലിമിന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കണം? ആദ്യമായി തന്നെ പറയട്ടെ, എല്ലാ വിഭാഗം ജനങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ഏകനായ അല്ലാഹ്, ആ അല്ലാഹുവിനെ അവനിൽ പൂർണ്ണമായി വിശ്വസിച്ചും അർപ്പിച്ചും അവനെ അനുസരിച്ചും അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടും അവനെ സ്നേഹിച്ചും ഭയപ്പെട്ടും അവൻ നിർദ്ദേശിച്ചതനുസരിച്ച് വേണം സമൂഹത്തിനിടയിൽ മുസ്ലിമിന്റെ സാന്നിധ്യം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ കടപ്പാട് അവൻ വിശ്വസിക്കുന്നത് അവന്റെ സഠാവായ അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവാണ് ഇവിടെ മുസ്ലിമിനെയും മുസ്ലിമല്ലാത്തവരെയും മൃഗങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിച്ചു. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു പൂച്ചയോട് പോലും അപമര്യാദയായി പെരുമാറാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും അവകാശമില്ല, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുത്ത് ഉന്നത സ്ഥാനം നൽകിയതായി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എല്ലാ ജീവികളോടും കാരുണ്യം. ഈ കാരുണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് പരിശുദ്ധ ദീൻ. അതുകൊണ്ടാണ് ആ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തി. നമുക്കെല്ലാവർക്കും അറിയാം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ, എല്ലാ ജീവികൾക്കും എല്ലാ സൃഷ്ടികൾക്കും. വമാ റബ്ബുൽ ആലമീൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞല്ലോ ഫിർഔനിനോട്, റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളും ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവനും, അതാണ് അൽ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. സർവ സൃഷ്ടികളും ആ സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇവിടെ സർവജീവികളോടും കാരുണ്യം വേണം. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ അങ്ങാടിയിലൂടെ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു പക്ഷിയെ ഒരു കൂട്ടിൽ പിടിച്ചിട്ടതായി കാണുകയുണ്ടായി. ആ പക്ഷി കൂട്ടിൽ നിന്ന് ഉറക്കെ ശബ്ദിക്കുകയാണ്. അതിനൊന്ന് പുറത്ത് സ്വതന്ത്രമായി പറന്നു കളിക്കണം എന്ന് തോന്നുകയാണ്. അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകൾ ആ പക്ഷിയുടെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇത് നീ വിൽക്കുമോ? അദ്ദേഹം വില പറഞ്ഞു. ആ പറഞ്ഞ വിലക്ക് മഹാനവറുകളിലെ പക്ഷിയെ വാങ്ങി. അങ്ങനെ അതിനെ തുറന്നു വിട്ടു, അതിൻ്റെ ഇഷ്ടത്തിന് പോകാൻ അനുവദിച്ചു. ആ പക്ഷിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു, പകല് സമയത്ത് മരുഭൂമിയിലൊക്കെ പറന്നിങ്ങനെ കളിക്കും, രാത്രിയായാൽ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ സമീപത്ത് വന്നു കൂടും. എല്ലാ ദിവസവും ആ പക്ഷിയുടെ സ്വഭാവമാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വലിയ ആബിദാണ്. രാത്രി സമയത്ത് നിസ്കാരവും ഇബാദത്തുമായി ജോലിയാകുമ്പോ ഈ പക്ഷി ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്നിരിക്കും. അവസാനം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഈ പക്ഷി വന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കട്ടിലിന്റെ മേലെ ചിറകടിക്കുകയാണ്, അത് പിടച്ചു കളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തപ്പോൾ ആ പക്ഷി ഖബറിലേക്ക് ചാടി ഇറങ്ങുകയാണ്. അവിടെ വെച്ച് അതിൻ്റെ ജീവൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളൊക്കെ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്ത് തിരിച്ചു പോയപ്പോൾ കേൾക്കുകയാണൊരു ശബ്ദം, ഇന്നല്ലാഹ തആല റഹിമ സുഫിയാന ലിസഫഖതിഹി അലാ ഖൽഖില്ലാഹ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ
ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചു പോയി. എന്തുകൊണ്ടാണ് കാരുണ്യം ലഭിച്ചത്? ലിസഫഖതിഹി അലാ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് മഹാനവർക്കുള്ള ദയയും മഹാനവർക്ക് അതിനോടുള്ള അലിവും അനുകമ്പയും. ആ കാരണത്താൽ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അതാ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചു പോയി. ഓ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു മുസ്ലിമിന്റെ സാന്നിധ്യം പൂർവകാല സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങളിൽ നിന്ന്, മഹാന്മാരായ സ്വാലിഹീങ്ങളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന് നാം കണ്ടുപഠിക്കണം, കേട്ട് പഠിക്കണം. മുസ്ലിമിന്റെ സാന്നിധ്യം എവിടെയും എങ്ങനെയാണ്? മൃഗങ്ങൾക്കിടയിലും പക്ഷികൾക്കിടയിലും സർവജീവജാലങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ സൃഷ്ടികളോട് മുഴുവനും അനുകമ്പയുള്ള സ്വഭാവമാകണം. വീട്ടിൽ പശുവിനെ പോറ്റുന്നവരില്ലേ? ആടുകളെ പോറ്റുന്നവരില്ലേ? പൂച്ചയെ പോറ്റുന്നവരില്ലേ? കോഴികളെ പോറ്റുന്നവരില്ലേ? അവകൾക്കാവശ്യമായ ഭക്ഷണം, അവകൾക്കാവശ്യമായ വെള്ളം, അതൊന്നും തന്നെ വിട്ടുപോകാതെ കൃത്യമായി നൽകിയിരിക്കണം. ഒരു ജീവിയോടും അക്രമം വന്നുകൂടാ. അല്ലാഹുവെ, അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും നിന്റെ ഏതെങ്കിലും ജീവജാലങ്ങളോട് നീ പൊരുത്തപ്പെടാത്ത വിധത്തിൽ പാവപ്പെട്ട ഞാനോ ഞങ്ങളിൽ ആരെങ്കിലുമോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അതിന്റെ പേരിൽ നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാതെ ഞങ്ങൾക്കത് മാപ്പ് തരണേ അല്ലാഹ്. പല ജീവികളോടും അക്രമം ചെയ്തവർ നമ്മളായിരിക്കാം, പക്ഷേ നമ്മളതൊരു നിസ്സാരമായി കാണരുത്. ഒരു ചെറിയ ഉറുമ്പിനെയാണെങ്കിലും അല്ലാഹു ജല്ല ജലാലുഹു വെറുതെ പടക്കുകയില്ലല്ലോ. അവൻ പടച്ചതിന് ഹിക്മത്തുകൾ ഉണ്ടാകുമല്ലോ. സർവ സൃഷ്ടികളോടും അനുകമ്പയുള്ളവനാകണം. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ ഖതൽതും ഫഅഹ്സനുൽ ഖിത്ല, അനിവാര്യമായി നിങ്ങൾക്ക് ഒരു വസ്തുവിനെ കൊല്ലേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ആടറുക്കുകയാണെങ്കിൽ, കോഴി അറുക്കുകയാണെങ്കിൽ, നിങ്ങളെ ഭക്ഷണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് അവയൊക്കെ. അത് നിങ്ങൾ ഏതായിരുന്നാലും ഒരു ദിവസം അതിന് ജീവനൊടുക്കാതെ നിർവാഹമില്ല. അത് മനുഷ്യരാകുന്ന ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായ, ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി അതിൻ്റെ ശരീരം അനുഭവിപ്പിക്കുമ്പോൾ ആ ജീവിക്കതിൽ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും കോഴി ഒരു ദിവസം ചാകണം, അതൊരു ഉപകാരത്തിലായിക്കോട്ടെ. അതാണല്ലോ അറുത്താൽ സംഭവിക്കുന്നത്, അതൊരു ഉപകാരത്തിലായി. അല്ലെങ്കിൽ ആ ചത്ത കോഴിയും കൊണ്ട് നാറ്റം മറ്റുള്ളവർക്ക് ശല്യം എന്നല്ലാതെ വേറെ എന്ത് കാര്യമാണ്? അതുകൊണ്ട് ഏതായാലും ഒരു ദിവസം ചാകണം, അഥവാ ആ ജീവൻ പോകണം, അതൊരു ഉപകാരത്തിലാവുന്നു. അതാണല്ലോ അറുക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് അറിവ് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മനുഷ്യന് ഭക്ഷണമായി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അറുത്തു തിന്നാൻ പറ്റുന്നതിനെയെല്ലാം തിന്നാൻ അനുവദിച്ചിട്ടുണ്ട്. ഇതുപോലെ കടലിലെ മത്സ്യം, ആ കടലിലെ മത്സ്യം ആരും പിടിക്കേണ്ടതില്ല, ആരും കടലിൽ പോകേണ്ടതില്ല. ഹേയ്, കടലിൽ പോയിട്ടാണ് കുറെ ആളുകൾ മരിക്കുന്നതൊക്കെ, ആരും കടലിൽ പോകണ്ട, പോകുന്നതാണെങ്കിൽ അക്രമം നടത്താനാണ്, കാരണം നന്നായിട്ട് കളിച്ച് ജീവിക്കുന്ന മത്സ്യത്തെ പിടിക്കാനാണ്. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ, ആരും പറയുന്നില്ലല്ലോ. കാരണം ആ മത്സ്യം ലഹ്മന്തരിയ, അത് മനുഷ്യന്, ആ മത്സ്യം മനുഷ്യന് അല്ലാഹു തആല ഭക്ഷണമായി നൽകിയിട്ടുള്ളതാണ്. അതിനെ പിടിച്ചെടുത്ത് തിന്നുന്നതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല, പക്ഷെ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തീരെ ചെറിയ മത്സ്യങ്ങളെ ചെറുപ്പത്തിൽ തന്നെ പിടിച്ച് നശിപ്പിച്ചു കളയുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജീവജാലങ്ങളെ നിങ്ങൾക്ക് വധിക്കേണ്ടി വരും, അറുക്കേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ അതാ ഭ്രാന്തനായാണെങ്കിൽ
മനുഷ്യരെ വല്ലാതെ ശല്യം ചെയ്ത് കടിച്ചു നീങ്ങുമ്പോ ആ നായയെ കൊല്ലേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഏത് വിധത്തിൽ കൊല്ലുകയാണെങ്കിലും നിങ്ങളാ കൊല്ലുന്ന സമയത്ത് ആ ജീവിക്ക് പരമാവധി വേദന കുറക്കുന്ന വിധത്തിൽ കൊല്ലണം. റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അവിടെയെല്ലാം മുസ്ലിമിന്റെ സാന്നിധ്യം കാരുണ്യത്തിന്റെ സാന്നിധ്യമാണ്, അനുകമ്പയുടെ സാന്നിധ്യമാണ്. എല്ലാ ജീവികളോടും കാരുണ്യം വേണം. എന്നാൽ പിന്നെ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെട്ടത് ഖലഖലകും മാ ഫിൽ അർളി ജമീആ, സർവ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണല്ലോ. എങ്കിൽ ആ മനുഷ്യർ പരസ്പരമുള്ള ജീവിത രീതി എന്തായിരിക്കണം, മനുഷ്യർക്കിടയിലുള്ള പെരുമാറ്റം എന്തായിരിക്കണം, അതും അതാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അൽ മുസ്ലിം, ഒരു ശരിയായ മുസ്ലിം, മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മറ്റൊരു മനുഷ്യനും നാവ് കൊണ്ട് ശല്യം ചെയ്യാതെ, മറ്റൊരു മനുഷ്യനും കൈകൊണ്ട് ശല്യം ചെയ്യാതെ, സാധാരണ നിലക്ക് ശല്യം ചെയ്യുന്ന രണ്ടവയവങ്ങൾ ഒന്ന് നാവും കയ്യും ആയതിനാൽ. ഇതിൽ കണ്ടാൽ അതിനർത്ഥം നിങ്ങളിടയിൽ ഇരുത്തം വേണ്ടെന്നല്ല, അതുപോലെ ഏറ്റിതങ്ങള് വേണ്ടെന്നല്ല. നിസ്കാരത്തിലെ അതിപ്രധാനമായ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഏതുപോലെ റബ്ബുൽ മസ്ജിദി വൽ മഗ്രിബ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ റബ്ബ് വേറെ ഒരാളാണെന്നല്ല. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ മനുഷ്യ ശരീരത്തിൽ എപ്പോഴും വർക്ക് ചെയ്യുന്ന, നന്മ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്ന, അതുപോലെ ദ്രോഹവും ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന രണ്ടവയവങ്ങൾ ഒന്ന് നാവും ഒന്ന് കയ്യുമായതിനാൽ നബി തങ്ങൾ ആ രണ്ട് കാര്യം പറഞ്ഞേ ഉള്ളൂ. അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസ്ലിം, മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള മനുഷ്യരെല്ലാം അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരാണ്, അവന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതരാണ്. അതാണ് ഒരു മുസ്ലിം. മറ്റൊരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹിബ്ബ ലിന്നാസി, മനുഷ്യർക്ക് നീ താല്പര്യപ്പെടണം, മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് താല്പര്യപ്പെടുന്നത് താല്പര്യപ്പെടണം. നിന്റെ കുട്ടികൾ യതീമുകളാകുന്നത്, നിന്റെ കുട്ടികൾ അനാഥകളാകുന്നത്, നിന്റെ ഭാര്യ വിധവയാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നിന്റെ കൈകൊണ്ടൊരാളെ വധിച്ചിട്ട് നീ അവന്റെ മക്കളെ നീ അനാഥകളാക്കരുത്. നിന്റെ കൈകൊണ്ടൊരാളെ വധിച്ചിട്ട് അവന്റെ ഭാര്യയെ നീ വിധവയാക്കരുത്. നിന്റെ ഉമ്മയും ബാപ്പയും അതേ നീ മരിച്ചിട്ട് ദുഃഖിക്കുന്നതിൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ നിന്റെ അതാ സഹോദരന്റെ കഴുത്തിൽ കത്തി വെച്ച് അവനെ കൊന്ന് നീ അവന്റെ അതാ അച്ഛനമ്മമാരെ ബാപ്പഉമ്മമാരെ വേദനിപ്പിക്കരുത്, അവന്റെ കുടുംബങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അഹിബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിൽ ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടണം. അങ്ങനെ വരുമ്പോൾ നിന്റെ മക്കൾ നല്ല വസ്ത്രം ധരിക്കണം, നിന്റെ താല്പര്യമാണ്,
എങ്കിൽ ബാപ്പ മരിച്ചുപോയ തീ മക്കളും നല്ല വസ്ത്രം ധരിക്കണം. നിന്റെ മക്കൾ മാനവായ ഭക്ഷണം കഴിക്കണം. എങ്കിൽ ബാപ്പയും ഉമ്മയും ഇല്ലാത്ത മക്കളും നല്ല ഭക്ഷണം കഴിക്കണം. നിന്റെ മക്കൾക്ക് അതാ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ വിദ്യാഭ്യാസം ലഭിക്കണം. എങ്കിൽ അതായ തീമായ മക്കൾക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ തന്നെ വിദ്യാഭ്യാസം ലഭിക്കണം. അഹിബലിനസി മാതുഹിബുലി നഫ്സിക തകുൻ മുസ്ലിമാ. നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അതേ നിനക്ക് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ വരുമ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നാം ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. ഇത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാം ഓർക്കണം, സർവജനങ്ങളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഏതൊരു വ്യക്തിക്കും നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ലോകത്ത് എവിടെ തീവ്രവാദികൾ ഉണ്ടായോ, എവിടെ ഭീകരവാദികൾ ഉണ്ടായോ, എവിടെ വർഗീയവാദികൾ ഉണ്ടായോ, എവിടെ മനുഷ്യ ശത്രുക്കൾ വളർന്നിട്ടുണ്ടോ, എവിടെ ജീവജാലങ്ങളോട് കാരുണ്യമില്ലാത്തവരുണ്ടായിട്ടുണ്ടോ, അവർക്കെല്ലാം പറ്റിയ അടിസ്ഥാനപരമായ അബദ്ധം എന്താണ്? അവർ അതാ വഴിതെറ്റിപ്പോയി എന്നതാണ്. വഴിതെറ്റിയത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ ഗ്രഹിക്കേണ്ടതുപോലെ റൂട്ടിൽ ഗ്രഹിക്കാൻ അവർ തയ്യാറായില്ല. ഖുർആൻ ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? തങ്ങളുടെ വിശദീകരണം അനുസരിച്ച് ഗ്രഹിക്കണം. നബിതങ്ങളെയാണ് അത് വിശദീകരിക്കാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ആ നബിതങ്ങൾക്കുള്ളതുപോലെയുള്ള ബുദ്ധിയോ ചിന്തയോ പ്രാപ്തിയോ ഒരു കാര്യം ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവോ വേറാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം എന്താണ് അത് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. ഞാൻ സർവ ജനങ്ങളോടും പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കുണ്ട്, ഇസ്തഫ്തി എത്ര പറഞ്ഞാലും ഏത് ഫത്വ ഏത് മറുപടി നിനക്ക് തന്നാലും, ആരെന്ത് നിന്നോട് ഉത്ബോധിപ്പിച്ചാലും, ആരെന്ത് നിന്നോട് ഉദ്ഘോഷിച്ചാലും, നീ നിന്റെ മനസ്സിനോടൊന്ന് ചോദിക്കണം, മനസ്സാക്ഷിയോട് ചോദിക്കണം. കാരണം ഈ മനസ്സ് വെറുതെ ഇരിക്കാനുള്ളതല്ല, ചിന്തിക്കാൻ വരാം. അല്ലഹും യതഫക്കറൂൻ, ചിന്തിക്കാനും കൂടിയാണ്. അപ്പോ ഞാൻ പറയട്ടെ, മുസ്ലിം ഉമ്മത്ത് മുസ്ലിമിന്റെ ജീവിതം വർഗീയതയില്ലാത്ത ജീവിതമായിരിക്കണം. അങ്ങനെയാണ് വേണ്ടത് എന്നതിന് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഫിഖ്ഹിന്റെ കിതാബ്, തസവ്വുഫിന്റെ കിതാബ്, ചരിത്ര രേഖകൾ, അതിലേക്കൊന്നും കടക്കാതെ ഏതൊരു അമുസ്ലിമിനും ഏതൊരു പുറത്തു നിൽക്കുന്ന വ്യക്തിക്കും ഏത് യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും അങ്ങനെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ ഒരൽപ്പം ചിന്തിച്ചാൽ പെട്ടെന്ന് കഴിയും. എങ്ങനെ നോക്കണം? ഇന്ത്യ രാജ്യത്തേക്ക് നോക്കരുത്. ഇന്ത്യ രാജ്യത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ സംശയങ്ങൾ വരും. എന്ത് സംശയം? ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, അതേസമയത്ത് മറ്റ് മതക്കാർ ബഹുഭൂരിപക്ഷമാണ്.
പലപ്പോഴും ഈ ഭരണരംഗത്തിരിക്കുന്നവരും അതുപോലെ കോടതിയിലിരിക്കുന്നവരും അതുപോലെ നിയമം നടപ്പാക്കുന്നവരൊക്കെ ഏതായിരുന്നാലും ന്യൂനപക്ഷ സമുദായം എന്ന നിലക്ക് മുസ്ലിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, അവരെ പുരോഗമിപ്പിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് സംവരണമൊക്കെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിലും ആ സംവരണ സംവിധാനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ഉയർന്ന ഉദ്യോഗങ്ങളിലേക്കൊന്നും മുസ്ലിങ്ങൾ കയറിയെത്തുന്നില്ല. കാരണം മുസ്ലിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും ഒരുപാട് നോളജ് സിറ്റികൾ ഇനിയും ഉണ്ടാക്കിയാൽ, ഒരുപാട് മർക്കസുകൾ സ്ഥാപിച്ചാലും, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന് ഇനിയും ഇനിയും ഒരുപാട് ചെയ്യാൻ അള്ളാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും ഞങ്ങൾക്കും അവർക്കും സർവ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, എത്ര ഉണ്ടായാലും വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മതിയാവുകയില്ല. മുസ്ലിങ്ങൾ ഇന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള സംഭരണങ്ങൾ അനുസരിച്ച് തന്നെ ഉദ്യോഗങ്ങളിൽ കയറിയെത്താൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഇന്ത്യ രാജ്യത്ത് പറയുമ്പോൾ പലർക്കും തോന്നും ഇതൊരു ബഹുസ്വര രാജ്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ സൗഹാർദ്ദവും സഹകരണമൊക്കെ പറയാനൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, പുറത്ത് ചിന്തിക്കുക. ഇന്ത്യക്ക് പുറത്ത് മുസ്ലിങ്ങൾ മാത്രം പൗരന്മാരായി ജീവിക്കുന്ന ഇസ്ലാം മതം അവിടങ്ങളിൽ മതമായി പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ട ധാരാളം രാഷ്ട്രങ്ങളുണ്ട്, മുസ്ലിങ്ങൾ മാത്രമുള്ള രാഷ്ട്രങ്ങൾ തന്നെ. നമുക്കറിയാം സൗദി അറേബ്യയിലും ഖത്തറിലും യു എയിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്നുണ്ട്. അവർക്കെല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് അവിടുത്തെ ഗവൺമെന്റ് വിസ കൊടുക്കുകയാണ്. അവിടെ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിരുന്നോ സൗദി അറേബ്യയിലേക്ക് വിസ ചോദിച്ചപ്പോ മുസ്ലിം അല്ലാത്തതുകൊണ്ട് വിസ കിട്ടിയില്ല, അല്ലെ ഖത്തറിലേക്ക് വിസ ചോദിച്ചപ്പോ മുസ്ലിം അല്ലാത്തതുകൊണ്ട് വിസ കിട്ടിയില്ല, അല്ലെങ്കിൽ യു എയിലോ കുവൈത്തിലോ എവിടെയെങ്കിലും മുസ്ലിം അല്ലാത്തതുകൊണ്ട് വിസ കിട്ടിയില്ല? അങ്ങനെ ഒരു വർഗീയമായ ഒരു സമീപനം മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ ആരെങ്കിലും കേട്ടുവോ? രണ്ടാമത് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ, ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് ഷാർജ ഭരണാധികാരി വന്നു. ഷാർജ ഭരണാധികാരി വന്നപ്പോ ഇവിടെയുള്ള ഭരണസാരഥ്യം വഹിക്കുന്നവർ അങ്ങകലെ ഷാർജയിൽ അല്ലെങ്കിൽ യു എയിൽ അറസ്റ്റിലായി പോയ ജയിലിൽ കിടക്കുന്ന അവിടുത്തെ നിയമത്തിനനുസൃതമല്ലാതെ ചില തെറ്റുകൾ വന്നുപോയ അല്ലെങ്കിൽ തെറ്റുകൾ ആരോപിക്കപ്പെട്ട ആളുകൾ ജയിലിൽ കിടന്നപ്പോൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞപ്പോ ആ ഭരണാധികാരി ഇവിടുന്ന് തന്നെ തലകുലുക്കി സമ്മതിച്ചിട്ട് ചെന്ന ഉടനെ വിട്ടയച്ചിട്ട് അവർക്ക് നമുക്ക് മാനമായ ജോലി തന്നെ കൊടുക്കാം അവിടെ തന്നെ എന്ന് പറയുമ്പോ മുസ്ലിമീങ്ങൾക്കൊക്കെ കൊടുക്കാം, വേറെയുള്ളവർക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്? അവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ കാണേണ്ടത്, അവിടെയാണ് മുസ്ലിമീങ്ങളെ കാണേണ്ടത്. ഒരു മുസ്ലിമിന്റെ സമൂഹത്തിലെ സാന്നിധ്യം അത് കണ്ടും കേട്ടും പഠിക്കണം. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, മുസ്ലിമിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ അവര് പഠിക്കണം. അതേ അവിടെ ഏതാണ് മദ്ഹബ്? അതേ അവിടെ മാലിക്കി മദ്ഹബാണ്. മാലിക്കി മദ്ഹബാണ് യു എയിൽ. അതേ അതിനപ്പുറത്ത് സൗദിയിൽ ഏതാണ് മദ്ഹബ്? ഹംബലി മദ്ഹബാണ്. അതേ സുഹൃത്തുക്കളെ, അങ്ങനെ നാല് മദ്ഹബുകളിൽ നിന്ന് മദ്ഹബുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ നടപ്പാക്കുന്ന നയമെന്താണ്? വർഗീയതയുടെ ലാഞ്ചനയില്ല. അല്ലേ, കേരളത്തിൽ നിന്ന് യൂസുഫ് അലി സാഹിബ് യു എയിലേക്ക് പോകുന്നു, ബിസിനസ് നടത്തുന്നു, ലോകമെമ്പാടും ബിസിനസ് നടത്താൻ
അദ്ദേഹത്തിന് റബ്ബ് അനുഗ്രഹം നൽകുന്നു. ആ അനുഗ്രഹം ഏറ്റുവാങ്ങി അദ്ദേഹം ബിസിനസ് നടത്തുന്നു. എവിടുന്നാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നുയർന്നു വന്നത്? യു എ ഇയിൽ നിന്ന്. അവിടെ യു എ ഇയിൽ വിസ കൊടുത്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അതേ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ മേനോനും പോയിരിക്കുന്നു. മേനോനും പോയിരിക്കുന്നു, അദ്ദേഹത്തിനും വിസ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം അതാ അദ്ദേഹത്തിനും ലൈസൻസ് ലഭിക്കുന്നു. അദ്ദേഹം വലിയ ബിസിനസ് നടത്തുന്നു, വലിയ പണക്കാരനായി മാറുന്നു. അങ്ങനെ എത്ര 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 ആളുകളാണ് ഈ അടുത്ത് രാജിവെച്ച മന്ത്രി അടക്കം എത്ര എത്ര ആളുകളാണ് പല സ്ഥലങ്ങളിലും ബിസിനസ് നടത്തിയത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു മതത്തിന്റെ വിവേചനം ലോക മുസ്ലിം രാഷ്ട്രങ്ങളിൽ കാണുന്നില്ലല്ലോ. എന്താണ് കാരണം? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ, വർഗീയതയുടെ പേരിൽ പോരാടുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ മാതല അസബിയ, വർഗീയതയിലായി മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങളല്ലേ ഖുർആൻ ഓതി തന്നത്? അപ്പൊ ഖുർആനിൽ വർഗീയതയുടെ ലാഞ്ചനയില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്. ആ നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താണോ, ഖുർആൻ പഠിപ്പിച്ച തീരുമാനങ്ങൾ വിധികൾ എന്താണോ, മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുസ്ലിമീങ്ങൾക്കറിയില്ലേ? അതേ ഫതഹുൽ മുഈനിന്റെ തുടക്കമോദിയ മുതഅല്ലിമീങ്ങൾക്ക് നന്നായി അറിയാം. അതേ അലാ മദ്ഹബിൽ ഇമാം ശാഫിഈ എന്ന വാചകം വിവരിക്കുന്ന സ്ഥലത്ത് ഫതഹുൽ മുഈൻ പറഞ്ഞില്ലേ എന്താണ് മദ്ഹബ്? മാ ദഹബ ഇലൈഹിൽ ഇമാം ശാഫിഈ, ശാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ മിനൽ അഹ്കാം, ഇമാം ശാഫിഈ തങ്ങളെടുത്ത തീരുമാനങ്ങളാണ്. ഇമാം ശാഫിഈ തങ്ങളെടുത്ത തീരുമാനങ്ങളാണ്. ഹംബലി മദ്ഹബ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെടുത്ത തീരുമാനങ്ങളാണ്. ഹനഫി മദ്ഹബ് ഇമാം അബൂ ഹനീഫ തങ്ങളെടുത്ത തീരുമാനമാണ്. അതേ ഹനഫി മദ്ഹബ് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞ തീരുമാനമാണ്. ആ തീരുമാനം അവരുടെ സ്വന്തം വകയിൽ പറയുകയാണോ? അല്ല അല്ല, സ്വന്തം വകയിൽ പറയുന്ന ഏർപ്പാട് അത് പുത്തൻവാദികളുടേതാണ്. പുത്തൻവാദികൾ സ്വന്തം വകയിൽ പറയും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും കുഫറും ശിർക്കുമായി പോകുന്നത് അള്ളാഹുവിന് വലത്ത് രണ്ട് കൈയുണ്ട്, ഇടത്ത് കൈയില്ലെന്ന് 2007 പറഞ്ഞു. ആ 2007 അൽമനാറിൽ പറഞ്ഞ അതേ മുജാഹിദ് 2009 ജനുവരി ആയപ്പോൾ അള്ളാഹുവിന് ഇടത്ത് കൈയുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പോലും ഭീമമായ അബദ്ധങ്ങളിൽ പോയി ചാടിയത് സ്വന്തം വകയിൽ പറഞ്ഞതുകൊണ്ടാണ്. ഇമാം ഇങ്ങളെ അവലംബിച്ചിരുന്നുവെങ്കിൽ 2007 വിശ്വസിക്കുന്ന റബ്ബിന് 2009 മാറ്റമുണ്ടാകൂല കേട്ടോ. ചിലരൊക്കെ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ പുത്തൻവാദികളെ എതിർക്കുന്നത്? ഞങ്ങൾ അവരെ എതിർക്കുകയല്ല, ഞങ്ങൾ പുത്തൻവാദികളെ എതിർക്കുകയല്ല. പുത്തൻവാദത്തിൽ കുടുങ്ങിപ്പോയവരോട് ഞങ്ങൾക്ക് വല്ലാത്ത സഹതാപമുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്. അവരുടെ ആഹ്റം നഷ്ടപ്പെടുന്നല്ലോ അല്ലോ, അവരെ വിശ്വാസം തകർന്നല്ലോ അല്ലോ, അവരെ കർമ്മം തകർന്നുവല്ലോ അല്ലോ, അവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പുത്തൻവാദിക്കുന്ന തകരാറുണ്ടെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതേ സുഹൃത്തുക്കളെ, രോഗം പിടിച്ചവരോടല്ല നമുക്ക് എതിർപ്പ്, എതിർപ്പുണ്ട് നമുക്ക് രോഗാണുക്കളോട്. അവരെ പിഴപ്പിക്കുന്ന മൗലവിമാരോട് നമുക്ക് കടുത്ത എതിർപ്പുണ്ട്, അത് രോഗാണുക്കളാണ്. രോഗം പിടിച്ചവരോടല്ല നമുക്ക് എതിർപ്പ്, ആ രോഗം പിടിച്ചവരെ എങ്ങനെയുണ്ട് ചികിത്സിച്ച് ആരോഗ്യമുള്ളവരാക്കി ഈമാനുള്ളവരാക്കി മാറ്റാൻ എന്നതാണ് SSF ഉം SYS ഉം
മുസ്ലിം ജമാഅത്തും മർക്കസും മർക്കസിന്റെ കുട്ടികളായ മുഴുവൻ സ്ഥാപനങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവലംബമാക്കിയത്, സഹാബികളെയാണ് അവലംബമാക്കിയത്. അങ്ങനെ നബിതങ്ങളെയും സഹാബികളെയും മഹാന്മാരായ സാലിഹീങ്ങളെയും അവലംബിച്ചപ്പോൾ അവർ ഖുർആൻ നോക്കിയപ്പോൾ ഖുർആനിൽ ഒരു വർഗീയതയും അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരമുസ്ലിമിന്റെയും ശരീരത്തിൽ കൈവെക്കാനോ അവനെ തെറി പറയാനോ ചീത്ത പറയാനോ അവർ ഖുർആനിലോ ഹദീസിലോ ഇമാമിങ്ങളെ കിതാബുകളിലോ ഒരിടത്തും അവർ തെളിവ് കണ്ടില്ല. എന്തുകൊണ്ട്? അതാണ് എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിലും യാതൊരു വർഗീയതയുമില്ലാതെ എല്ലാവർക്കും വിസ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളെ എല്ലാവർക്കും ലളിതമാക്കുന്നവരായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. എല്ലാവർക്കും ലളിതമാക്കുന്നവർ, നിങ്ങളെ മുഅസ്സിരീങ്ങളായി, നിങ്ങളെ പ്രയാസമുണ്ടാക്കുന്നവരായി അള്ളാഹു നിയോഗിച്ചിട്ടില്ല. കാരണം എന്റെ അനുയായികളാണ് നിങ്ങൾ. എന്നെ അള്ളാഹു തആല നിയോഗിച്ചത് എങ്ങനെയാണ്? ഇന്നല്ലാഹ ലം യബഅസ്നി മുഅന്നിതൻ വലാ മുതഅന്നിതൻ ولكن ولكن بعثني معلما ميسرا. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രയാസവുമായി പേറി പോകുന്നവനായി, പ്രയാസമുണ്ടാക്കുന്നവനായി, മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ തെരഞ്ഞു പിടിച്ച് അത് വെളിച്ചിട്ട് അതാ മനുഷ്യർക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവരായി നിങ്ങളെ, അതാ എന്നെ അല്ല നിയോഗിച്ചിട്ടില്ല. വലാക്കിൻ, പിന്നെയോ വലാക്കിൻ ബഅസനി മുഅല്ലിമം മുയസ്സിറ, എല്ലാവർക്കും ലളിതമാക്കി കൊടുക്കുന്ന, എളുപ്പം ചെയ്യുന്ന അധ്യാപകനായി എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലിരിക്കുന്നു. ഒരാള്, അറിവില്ലാത്ത ഒരാള് കയറി വന്നു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? പള്ളിയിൽ നിന്നിട്ട് മൂത്രമൊഴിച്ചു. പള്ളിയിന്റെ തൊട്ടടുത്ത ബാത്റൂമിലല്ല, പള്ളി തന്നെ, പള്ളിയിൽ നിന്നിട്ട് മൂത്രമൊഴിച്ചു. അപ്പോൾ അനുയായികളായ സഹാബികൾ അദ്ദേഹത്തെ നാല് ഭാഗവും പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യരുത്, മൂത്രമൊഴിച്ചോട്ടെ, മൂത്രമൊഴിച്ചോട്ടെ, ഒന്നും ചെയ്യണ്ട. പള്ളിയിൽ അദ്ദേഹം മൂത്രമൊഴിച്ച് കഴിഞ്ഞു. അതുവരെ നബിതങ്ങൾ കാത്തു നിന്നു. സുബ്ഹാനല്ലാഹ്, വാട്സപ്പിന്റെ കാലമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ വാട്സപ്പിൽ ഇട്ടിട്ട് പറയും, കണ്ടോ മുഹമ്മദ് നബി, ചില തീവ്രവാദ പ്രസംഗകരുണ്ടാവുമല്ലോ, അവർ ചിലപ്പോ പറയും, കണ്ടോ മുഹമ്മദ് നബി നേരത്തെ പോലെ ഒന്നല്ല ഇപ്പൊ പള്ളിയിൽ മുത്രയ്ക്കാനൊക്കെ അനുവദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയും. വിവരമില്ലാത്ത പ്രസംഗം കയറി ചിലപ്പോ അങ്ങനൊക്കെ പറഞ്ഞു തീരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിച്ച് തീരുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞതിന് ശേഷം അനുയായികളോട് പറയുന്നൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ, അവിടെയൊന്ന് കഴുകി വൃത്തിയാക്കൂ. അതേ അത് ചെയ്തു. എന്നിട്ടോ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കൂല, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കൂല, പ്രബോധന പ്രവർത്തകനാണ് മുഅല്ലിം അധ്യാപകൻ, ആ അധ്യാപകന്റെ കടപ്പാട് വലുതാണ് പ്രബോധിതരായ സമൂഹത്തെ കൂടുതൽ തെറ്റിലേക്ക് നയിക്കുന്ന വിധത്തിൽ പ്രബോധനം പാടില്ല, കൂടുതൽ തെറ്റിലേക്ക് നയിക്കുന്ന വിധത്തിൽ പ്രബോധനം പാടില്ല. സുഹൃത്തുക്കളെ, നേരത്തെ അതാ വിസർജിക്കാനിരുന്ന സമയത്ത് പത്തിരി ഇങ്ങനെ കടിച്ചു തിന്നുകയായിരുന്നു. ആ തിന്നുന്ന സമയത്ത് ആ വിവരമില്ലാത്ത മനുഷ്യനോട് വിസർജിക്കുന്ന സമയത്ത് പത്തിരി കടിച്ചു തിന്നുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ വാശിക്ക് വേണ്ടി അവനെങ്ങാനും വിസർജിക്കുന്ന മലത്തിൽ കുത്തി തിന്നാലോ? അങ്ങനെ തിന്നാൻ ഒരവസരം ഉണ്ടാക്കരുത്.
അങ്ങനെയാണ് പ്രബോധനത്തിന്റെ ശൈലി. പ്രബോധനം നടത്തുന്ന പണ്ഡിതൻ വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും അറിയുന്നതൊക്കെ വാരി വലിച്ചങ്ങ് പറയരുത്. അത് പറയുമ്പോഴും ശ്രദ്ധിക്കണം, അത് അപകടം വരാതെ പറയണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് നന്നായി അറിയാം പള്ളിയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. പക്ഷേ ഒരു വിവരമില്ലാത്തവൻ വിവരം മൂത്രമൊഴിച്ചു പോയി. അവനെ പിടിച്ചു വലിച്ചാലോ? അവനെ പിടിച്ചു വലിച്ചാ പള്ളി നിറയെ മൂത്രമാകും. നേരെ മറിച്ച് ആ മൂത്രമൊഴിക്കുന്ന ഒരു പോയിന്റിൽ മാത്രമേ അവൻ അങ്ങനെ തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാലാകൂ. പിടിച്ചു വലിച്ചാ പള്ളി മുഴുവനും മൂത്രമാകും. അത് പറ്റില്ലല്ലോ. ചിലരുണ്ട് അവർക്ക് ദുഷിച്ചതിനോട് വെറുപ്പാണ്, പക്ഷെ ആ ദുഷിച്ചതിനെ എങ്ങനെ നീക്കം ചെയ്യണമെന്ന വിവരമില്ല. നടന്നിങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് മലം കണ്ടു, നജസാണ്. ആ മലം കണ്ടപ്പോ മെല്ലെ മൂക്കും പൊത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോയാൽ സുഹൃത്തുക്കളെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉതുണ്ടായാൽ മതി. എന്നാൽ ആ മലത്തോട് വെറുപ്പ് പിടിച്ചിട്ട് എന്തേ ഇവിടെ ഇങ്ങനൊരു മലം എന്ന നിലക്ക് കല്ലെടുത്തൊരേറ് കൊടുത്താലോ? അത് മുഖത്താണ് തെറിക്കുക, വസ്ത്രത്തിലാണ് തെറിക്കുക. ഇനി ഒതുവെടുത്താ നിസ്കരിക്കാൻ പറ്റൂല, നജസും കൂടി നീക്കണം. അപ്പൊ ഇതെങ്ങനെയാണ്, ഈ നജസിനെ എങ്ങനെയാണ് നീക്കേണ്ടത്? നിസ്കാരവും കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ ഒരു കോരിക്കൊട്ടയുമായി വന്ന് അവിടുന്ന് എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി മറമാടാം. നിങ്ങൾ കേട്ടിട്ടില്ലേ മാലിക് ബിനു ദീനാർ റളിയല്ലാഹുവിന്റെ ചരിത്രം? മാലിക് ബിനു ദീനാർ റളിയല്ലാഹുവിന്റെ സമീപത്ത് ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരു മജൂസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ യഹൂദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്? തൊട്ടടുത്ത വീട്ടിലാണ് അദ്ദേഹം. അദ്ദേഹം മാലിക് ബിനു ദീനാറിനെ ശല്യപ്പെടുത്താൻ വേണ്ടി മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ തൊട്ടടുത്തു തന്നെ ഒരു വലിയ ടാങ്കി ഉണ്ടാക്കി. എന്തിനാണ്? എല്ലാ മലവും എല്ലാ കച്ചറയും കൊണ്ടുപോയി മാലിക് ബിനു ദീനാർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അതാ കാറ്റടിച്ച് വീശുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കാനാണ്. കാലം കുറെ നിക്ഷേപിച്ചു. ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ തങ്ങളൊന്നും എതിരായി പറഞ്ഞില്ല. ഒരു ദിവസം ഇയാള് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലേ? മഹാനവർകൾ പറഞ്ഞു, പ്രശ്നമില്ല, അഞ്ഞിട്ടല്ല. നീ ആ പണി തുടങ്ങിയപ്പോ അന്ന് തന്നെ ഞാനും ഒരു പണി തുടങ്ങി. ഞാൻ എന്താ ചെയ്തത്? ഞാനൊരു പടന്ന കാശും കൊടുത്ത് വാങ്ങി, ഒരു കൊട്ടയും വാങ്ങി. നീ അത് വിട്ടു പോയാ ഉടനെ ഞാനങ്ങ് കോരിക്കളയും. അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ മനുഷ്യന് തോന്നി, ഇതെന്തൊരു പണ്ഡിതനാണ്, ഇതെന്തൊരു മഹാനാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് ഇത്രയും വലിയ ഈ സംസ്കാരം പഠിപ്പിച്ചു തന്ന മതം അത് ഇസ്ലാമല്ലേ? ഞാനും ആ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം മുസ്ലിമാകുന്നു. പ്രബോധനം എങ്ങനെയാകണം? ഒരു മുസ്ലിമിന്റെ ജീവിതം സാന്നിധ്യം എങ്ങനെയാകണം? അത് മഹാന്മാരിൽ നിന്ന് പഠിക്കണം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂത്രമൊഴിക്കുന്ന ആളെ, മൂത്രമൊഴിച്ച ആളെ അതാ വളരെ സൗമ്യമായി വിളിക്കുന്നു. വിളിച്ച് സമീപത്ത് വരുത്തിയിട്ട് കയർ കസറത്തുന്നില്ല, കയർക്കുന്നില്ല, മുഖം ചുളിപ്പിക്കുന്നില്ല, മുഖം കറുപ്പിക്കുന്നില്ല. നബി തങ്ങൾക്ക് കാരുണ്യത്തോടെ പറയുന്നു, പള്ളി അതിൽ മൂത്രമൊഴിക്കാനുള്ളതല്ല മോനെ, പള്ളി അത് ആരാധനക്കുള്ളതാണ്, പ്രാർത്ഥനക്കുള്ളതാണ്, ഇൽമ് പറയാനുള്ളതാണ്, നല്ല കാര്യങ്ങൾക്കുള്ളതാണ്, വിസർജനത്തിനുള്ളതല്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതാണേ സുഹൃത്തുക്കളെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലളിതമായി കൈകാര്യം ചെയ്യുന്ന അധ്യാപകനായി എന്നെ നിയോഗിക്കപ്പെട്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ശൈലി, സുബ്ഹാനല്ലാഹ്. ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം,
അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ, അല്ലെങ്കിൽ ഒരു ലോ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ, ആ കോളേജുകളിൽ മെരിറ്റിൽ കയറി വരുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും. അവരൊക്കെ ശരീഅത്ത് കോളേജിൽ പഠിച്ചു വന്നവായിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ദീനി ചുറ്റുപാടുകളും നയങ്ങളും അറിവുകളും പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ, അതിൽ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത്, പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിയമപരമായി സാധിച്ചുകൊള്ളണം എന്നില്ല. അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം തടയപ്പെടാൻ പാടുമില്ല. അപ്പോൾ പിന്നെന്ത് വേണം? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പുല്ലിൽ മോമിനിനെ അവല്ലൂബിൻ അവസാരി, മോമിനികളോട് പറയണേ കണ്ണ് താഴ്ത്തണേൻ. അതെന്താ, കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ കണ്ണ് താഴ്ത്തുള്ളതല്ലേ, പിന്നെ ഇതിനെ താഴ്ത്തുന്നു? കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. നമുക്കിപ്പോ ട്രെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ? പ്ലെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എവിടെങ്കിലും പോകാതിരിക്കാൻ പറ്റുമോ? ബസ് കയറി പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ ബസ് കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ, അല്ലെ പ്ലെയിനിൽ കയറിയാൽ, അല്ലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെയൊക്കെ പെണ്ണുങ്ങളുണ്ടാവും, വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ നമ്മളോട് നിർദ്ദേശം എന്താ? വഖുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂമിൻ അബ്സാരിഹിം, കണ്ണു താഴ്ത്തിക്കളയണം. കണ്ണു താഴ്ത്തിക്കളഞ്ഞ് നോക്കണ്ടല്ലോ, നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇന്ന് ഒരു വീട്ടിൽ പോയി, അവിടുന്ന് സ്ത്രീകൾ സിറാജുലിലേക്ക് സംഭാവന കൊണ്ടെത്തുന്നു. അവര് കൊണ്ടെത്തുന്നു, ഞാനൊറ്റ സ്ത്രീയെയും കണ്ടിട്ടില്ല, സംഭാവന ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാനൊരു സ്ത്രീയെയും കണ്ടിട്ടില്ല. അതുപോലെ ചിലപ്പോൾ നമ്മുടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നമുക്ക് കയറിയിറങ്ങേണ്ടി വരും. നമ്മൾ നോക്കണ്ടെന്ന് വെച്ചാൽ പോരെ? കുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂമിൻ അബ്സാരിഹിം വയഫളൂ ഫുറൂജഹും ദാലിക അസ്കാനഹും ഇന്നല്ലാഹ ഖബീറു ബിമാ യസ്നഊൻ. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക, അല്ല അറിയുന്നുണ്ട്. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്, വഖുല്ലിൽ മുഅ്മിനാത്തി യഖുദ്ദൂന മിൻ അബ്സാരിഹിന്ന, ഈമാനുള്ള സ്ത്രീകളോട് പറയണം അവര് കണ്ണ് താഴ്ത്തിക്കൊള്ളണം. അന്യപുരുഷന്മാരിലേക്ക് വികാരത്തോടെ ഒരു നിലക്കും ഒരു കൗലനുസരിച്ചും നോക്കരുത്. അതേ വികാരമില്ലെങ്കിലോ, വികാരമില്ലെങ്കിലും നോക്കാം എന്ന് വല്ല കൗലും ഉണ്ടായിരിക്കാം, പക്ഷേ വികാരത്തോടുകൂടിയാണെങ്കിൽ എന്തായാലും നോക്കരുത്. അതേ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്, ഫുഖഹാക്കൾ അത് വിവരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ലോ കോളേജ്, ആ കോളേജില് കോളേജുകളൊക്കെ നടത്തുമ്പോ ചിലപ്പോ നമുക്ക് ഒരു ബഹുസ്വര രാജ്യത്ത് സ്ഥാപനങ്ങൾ നടത്തുമ്പോ രാജ്യത്തിന്റെ ഭരണ സാരഥ്യം കൈവരിക്കുന്ന ഭരണാധികാരികൾ, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തന്നെ ആ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരാൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്വയം ആശയത്തിൽ, മതമുള്ളവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം, വർഗീയത മനസ്സിൽ വെച്ചവരും ചിലപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കാം, വർഗീയത ഇല്ലാത്തവരും ഇരിക്കാം, അങ്ങനെയൊക്കെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ സംവിധാനം. ആ നിലക്ക് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ അവരെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടി വരും, ക്ഷണിച്ചു കൊണ്ടുവരും. അതിൽ തെറ്റൊന്നുമില്ല, അതിലൊന്നും ആർക്കും ഖിലാഫും ഇല്ല. അങ്ങനെ വന്ന ഒരു സമയത്ത്, ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, ഒരു മെഡിക്കൽ കോളേജ് കുട്ടികളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രി എന്തോ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിലൊക്കെ കുറച്ച് കുട്ടികൾ നല്ല മറുപടി പറഞ്ഞു. ആൻസർ പറഞ്ഞപ്പോ ആ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു മന്ത്രി. അപ്പൊ ആ കുട്ടികൾ സാധാരണക്ക് വിളിച്ച സ്ഥിതിക്ക് കയറി ചെന്നു. അങ്ങനെ കയറി ചെന്നപ്പോ വേഗം മന്ത്രി എന്ത് ചെയ്തു, ഈ മെഡിസിൻ പഠിക്കുന്ന കുട്ടിക്ക് നേരെ കയ്യങ്ങ് കൊടുത്ത് മുസാഫത്ത് ചെയ്യാൻ, മുസ്ലിം കുട്ടി കയ്യും കൊടുത്തു തിരിച്ച്. എന്നാൽ ആ സ്റ്റേജിൽ വെച്ച് തന്നെ അപ്പോൾ തന്നെ ആ കുട്ടിയെ ശകാരിക്കണമോ, അല്ല അവിടെ ആ മന്ത്രിയെ ശകാരിക്കാമോ? അത് പഠിക്കണം, അത് പഠിക്കൽ എവിടുന്ന് പഠിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിലിരിക്കുമ്പോ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചില്ലേ ഒരാള്, പുണ്യകർമാണോ ഹലാലാണോ ജായിസാണോ സുന്നത്താണോ ഫർളാണോ? അല്ല, പച്ച ഹറാം. ഒന്നുകൂടി പറയട്ടെ, പള്ളി, പള്ളിയെ കുറിച്ച് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് നിങ്ങൾ ആ പള്ളിയിൽ തന്നെ മാദാമഫി മുസല്ലാഹു, നിസ്കരിച്ച പള്ളിയിൽ തന്നെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ
അവിടെ രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കാം. നിസ്കരിച്ച അതേ സ്ഥലത്തു എന്ന് വ്യാഖ്യാനിക്കാം. അതേ അതിന്റെ ശേഷമുള്ള ദിക്റും ദുആയൊക്കെ കഴിയുന്നത് വരെ, ഇമാം എഴുന്നേറ്റ് പോകുന്നത് വരെ അതേ സ്ഥലത്തു തന്നെ ഇരിക്കൽ പുണ്യമാണ്. ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കൽ കറാഹത്താണ്. എന്നാൽ അങ്ങനെ ഒരേ സ്ഥലത്തിരിക്കാൻ പ്രയാസമല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മാദാമ ഫീ മുസല്ലാഹു, നിസ്കരിച്ച അതേ പള്ളിയിൽ തന്നെ അവൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ ഉണ്ടായാൽ, ഇന്നൽ മലായികത നിശ്ചയം മലക്കുകൾ നിങ്ങളിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കും, അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു മർഹംഹു, പള്ളിയിൽ തന്നെ ഇരിക്കുന്നവര്, നിസ്കാരം കഴിഞ്ഞിട്ടും പോകാതെ ഇരിക്കുന്നവര് മലക്ക് പ്രാർത്ഥന നടത്തും, അവന് പൊറുക്കണേ, അവന് കാരുണ്യം ചെയ്യണേ. അന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. എന്തിനാണ് അല്ലാഹു ഇങ്ങനൊരു സംവിധാനം വെച്ചത്? അത് പുത്തൻവാദിക്ക് മനസ്സിലായില്ല, അത് പുത്തൻവാദിക്ക് മനസ്സിലായില്ല. അവര് ഖുർആനിൽ ആയത്ത് കാണാണ്, ഒമയ്യഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലല്ലാണ്ട് ദോഷം പൊറുക്കുന്നവനുണ്ടോ? അതത്രയേ ഉള്ളൂ. പക്ഷേ ആ ദോഷം പൊറുത്തു കിട്ടാൻ അല്ല ചില സംവിധാനം വെക്കുകയാണ്. അത് ഖുർആനിൽ വേറൊരു സ്ഥലത്തുണ്ട്. മലക്കുകൾ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ. അങ്ങനെ റെക്കമെൻഡ് എന്നൊരു സംവിധാനം അള്ളാഹു വെച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അതാ മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കുന്നു, അവര് പ്രാർത്ഥന നടത്തുന്നു. ഇതുപോലെ അത് മലക്കുകൾക്ക് മാത്രമുള്ള ഡ്യൂട്ടിയല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു ആ ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. അതല്ലേ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ. നബി തങ്ങൾക്കും ഉണ്ടല്ലോ മുഅ്മിനീങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന ഡ്യൂട്ടി അല്ലാഹ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അന മുഹമ്മദ് വ അഹ്മദ് വൽ മുഖഫി വൽ ഹാസിർ വ നബിയു തൗബ വ നബിയു റഹ്മാ, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്, വൽ മുഖഫി, ഞാൻ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന ആളാണ്, പുകഴ്ത്തപ്പെടുന്ന ആളാണ്. വ അഹ്മദ്, ഞാൻ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്തുതിക്കുന്ന ആളാണ്. വൽ മുഖഫി, കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരുടെയും സൽസ്വഭാവങ്ങളും മുഴുവനും ജീവിതത്തിൽ പകർത്തി അവരെ പിന്തുടരുന്ന അവസാനത്തെ നബിയാണ്. വൽ ഹാസിർ, ആദ്യമായി ഭൂമിലോകം പൊട്ടിപ്പിളർന്ന് ഭൂമിയിലേക്ക് പടച്ചവന്റെ കോടതിയിലേക്ക് ആദ്യമായി വന്ന് മറ്റുള്ളവരെ എല്ലാം സംഘടിപ്പിക്കുന്ന നേതാവ്. ഞാൻ തൗബയുടെ നബിയാണ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ഞാൻ മുഖേനയാണ്, ഞാൻ തൗബയുടെ നബിയാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അതാ മിർഖാത്തിലടക്കം. വലൗ അന്നഹും ഇള്ളലബു അൻഫുസഹും, തെറ്റ് ചെയ്തു പോയവർ നബി ഞങ്ങളെ സമീപത്ത് വന്ന് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്ന് പറയുന്ന ആയത്ത് അതാ പണ്ഡിതന്മാരെടുത്തുദ്ധരിച്ചത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബിയു റഹ്മാ, ഞാൻ അനുഗ്രഹത്തിന്റെ നബിയാണ്, തൗബയുടെ നബിയാണ്, ആ റഹ്മത്തിന്റെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പള്ളിയിൽ തന്നെ ഇരുന്ന മലക്കുകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. ആലം യുഹദീസ് മാലം യുഹദീസ്, ഞാൻ ഇന്നോ ഇന്നലെയോ സഹീഹുൽ ബുഖാരിയിൽ കുറ്റിയാടിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ഹദീസ് ആയതുകൊണ്ട് ഓർമ്മ വന്നതാണ്. മാലം യുഹദീസ്, അതേ അവർ വാം പള്ളിയിൽ ഇരിക്കുന്നവർ അവരുടെ വുദു നഷ്ടപ്പെടാതിരിക്കുമ്പോൾ മലക്കുകൾ ദുആ ചെയ്യും. അതേ സമയത്ത് പള്ളിയിൽ ഇരുന്നു കൊണ്ട് വുദു അങ്ങ് പോയാലോ മലക്കിന്റെ ദുആ നഷ്ടപ്പെട്ടു പോയി. കാരണം പള്ളിയിലിരിക്കുന്നവൻ ഒരു വായു മുഖേന പോലും
കീഴ്വായ മുഖേന പോലും പള്ളിയിൽ നിന്ന് വോതു മുറിക്കാൻ പാടില്ല. അവരങ്ങനെ വോതു മുറിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ട് ചെയ്തോളണം. പള്ളിയിൽ വോതു മുറിക്കാനുള്ള സ്ഥലമല്ല. ഇത്രയും വലിയ ബഹുമാനമുണ്ടെന്നും പള്ളിയിൽ വെച്ച് വോതു മുറിച്ചാൽ അവന് അള്ളാഹുവിന്റെ മലക്കുകളെ ദുആ നഷ്ടപ്പെടുമെന്നും പഠിപ്പിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് പള്ളിയിൽ വന്ന് നിന്ന് മൂത്രമൊഴിച്ചപ്പോ നബി തങ്ങൾ അദ്ദേഹത്തെ ശകാരിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. അദ്ദേഹത്തെ പിന്നീട് സൗമ്യമായി ഉപദേശിച്ച് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ അധ്യാപനം പഠിപ്പിക്കുകയാണ്. ഇതുപോലെ മെഡിക്കൽ കോളേജ് നടത്തുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നാൽ, ഒരു ലോ കോളേജ് നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അനുഭവം വന്നാൽ, അതേ അതാ ഹറാമും ഹലാലും ചിന്തിക്കാത്തൊരു ഉന്നത വ്യക്തി അദ്ദേഹം ഒരു അന്യ പെണ്ണിന് കൈകൊടുക്കുമ്പോ പെണ്ണ് കൈനീട്ടിയാൽ അവിടെ വെച്ച് ശകാരിക്കുകയല്ല വേണ്ടത്, അവിടെ വെച്ച് അതാ അനാവശ്യമായി ഇടപെടുകയല്ല വേണ്ടത്. അതിൽ തെറ്റ് വന്നു പോയവരെ ഉപദേശിച്ച് പിന്നീട് നന്നാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തഅലീം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി പക്ഷേ സ്റ്റേജിൽ കയറി എന്തൊക്കെയോ വിളിച്ചു പറയണം വികാരജീവികളായി എന്ന് മാത്രം ചിന്തിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ദൈവത്തിന്റെ വഴിയറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞത്, യദാ ഇന്ന വലാകിൻ ബഅസനി മുഅല്ലിമം മുയസ്സിറാ, എളുപ്പം ചെയ്യുന്ന ലഘുവായി വിഷയം കൈകാര്യം ചെയ്യുന്ന അതേ ലോലമായി വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകനായി എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. ആ നബി തങ്ങൾ തന്നെയാണ് പറയുന്നത്, ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, എന്റെ അനുയായികളായ നിങ്ങളെയും നിയോഗിക്കപ്പെട്ടത് അതേ ആശയത്തിലാണ്. സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇരിക്കുന്നു. നബി തങ്ങളുടെ സമീപത്തേക്ക് അതാ കയറി വരുന്നു ഒരു വ്യക്തി. ആരാ കയറി വരുന്നത്? ഉമൈർ ഇബ്നു വഹബാണ്. ആരാണവൻ? ഇസ്ലാമിന്റെ കഠിന ശത്രുവാണ്. അതേ ഉമൈർ ഇബ്നു വഹബാണ്. ആ ഉമൈർ ഇബ്നു വഹബ് വരാനെന്തേ കാരണം? അതങ്ങകലെ മക്കയിൽ വെച്ചൊരു മീറ്റിംഗ് ചേർന്നതാണ്. ആരാണ് മീറ്റിംഗിൽ പങ്കെടുത്തത്? സുഫ്വാൻ ഇബ്നു ഉമയ്യയും കൂടിയാണ്. രണ്ടാളും ചർച്ച ചെയ്ത വിഷയം എന്താണ്? അബൂജഹൽ ബദറിൽ നഷ്ടപ്പെട്ടു. ഉമയ്യത്ത് പോയി, ഉത്ബത്ത് പോയി. അവരൊക്കെ ആരായിരുന്നു? അവര് സൗഹാർദ്ദത്തോടെ നബിയോട് സൗഹാർദ്ദത്തോടെ ജീവിച്ച മുസ്ലിങ്ങളായിരുന്നോ? അല്ല അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ മുണ്ടിട്ട് രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് പുറുക്കി കൊല്ലാൻ ശ്രമിച്ചവർ നബി തങ്ങൾ നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി കഴുത്തിലിട്ട് കൊടുത്തു നോക്കി ചിരിച്ചവർ. അതേ അവിടുന്ന് അതാ വളരെ ലളിതമായി അവിടുന്ന് പഠിച്ച സത്യം തുറന്ന് പറഞ്ഞ് പ്രബോധനം നടത്തുമ്പോ കാലിനും ശരീരത്തിൽ കല്ലെടുത്തെറിയാൻ കുട്ടികളെയും ഭ്രാന്തന്മാരെയും നിയോഗിച്ചയച്ചവർ. സുഹൃത്തുക്കളെ, നാട്ടിൽ ജീവിക്കുന്ന അനുയായികളിൽ പെട്ട പാവപ്പെട്ട സുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ രഹസ്യാവയവത്തിൽ ഇരുമ്പിന്റെ കുന്തം കുത്തിക്കയറ്റി കൊന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ സ്വമേധയാ കിടന്നുറങ്ങുമ്പോ ആ വീട് വളഞ്ഞ് വെട്ടിക്കൊല്ലാൻ യുവാക്കളെ സജ്ജരാക്കി അവർ. ഇങ്ങനെ എല്ലാ അക്രമ പ്രവർത്തനങ്ങളും നടത്തിയവരാണ്. അവരാരും സൗഹാർദ്ദത്തിൽ ജീവിച്ചവരല്ല. അത്തരം ആളുകളോട് ഏത് സമീപനം വേണം? അത് ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക രാഷ്ട്രം അത് സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്. അതേ മക്കയിൽ ജീവിക്കുമ്പോ അവിടെ അവരെന്ത് ചെയ്താലും
അവിടുന്ന് അതാ ക്ഷമിക്കുകയാണ്. 70-ലധികം ആയത്തുകളിൽ ക്ഷമിക്കാനും പൊറുക്കാനും തിരിച്ചടിക്കാതിരിക്കാനും അല്ലാഹു തആല ഖുർആനിൽ നിർദ്ദേശം നൽകുകയാണ്. മദീനയിലെത്തി. ആ മദീനയിലെ ജനങ്ങൾ രാഷ്ട്രത്തലവനായി നബിതങ്ങളെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്ത്, അതാ റബിയുൽ അവ്വല് 12 തിങ്കളാഴ്ച മദീനയിലെത്തുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ, അന്ന് സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന നിയമം ഉണ്ടായിരുന്നില്ല, സ്ത്രീകളെ നോക്കരുതെന്ന നിയമം വന്നിരുന്നില്ല, സ്ത്രീകളെ പരസ്പരം സ്പർശിക്കരുതെന്ന നിയമം വന്നിരുന്നില്ല. ആ കാലഘട്ടമാണ് നബിതങ്ങൾ വന്നു കയറുന്ന കാലം. ആണും പെണ്ണും ഇടകലർന്ന് നബിതങ്ങളെ സ്വീകരിക്കാൻ എന്നിങ്ങനെ ചൊല്ലിയിട്ട് സ്വീകരിച്ചാനയിച്ച് മദീനയിലെ ഭരണാധികാരിയായി നബിതങ്ങളെ അവർ ഒന്നിച്ചൊരുമിച്ച് തെരഞ്ഞെടുത്തപ്പോൾ ആ രാഷ്ട്രത്തിന്റെ ഭദ്രതയും കെട്ടുറപ്പും നിലനിൽപ്പും അത് നബിതങ്ങളുടെ ബാധ്യതയാണ്. ആ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവരെ എല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട്, അവർക്കെല്ലാം സംരക്ഷണവുമുണ്ട്. അങ്ങനെ നബിതങ്ങൾ അവിടെ സൗഹാർദ്ദപൂർവം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നബിതങ്ങളുടെ രാഷ്ട്രം വെട്ടിപ്പിടിക്കാൻ വേണ്ടി സാമ്പത്തിക ഭദ്രതയുണ്ടാക്കാൻ ബിസിനസ് നടത്തുന്ന മുശ്രിക്കുകൾ അവരുടെ ബിസിനസ്സുമായി മുന്നേറുമ്പോ നബിതങ്ങൾ ആക്രമിക്കാൻ വഴിയൊരുക്കുമ്പോ അങ്ങനെ 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 പലതും നടക്കുമ്പോ അവസാനം മക്കയിൽ നിന്നവർ മദീന വെട്ടിപ്പിടിക്കാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി അതേ 400 കിലോമീറ്റർ യാത്ര ചെയ്ത് ബദറിലെത്തിയപ്പോൾ അവരെ നേരിട്ട യുദ്ധമല്ലേ ബദറ്. യുദ്ധം ആരും പറയില്ലല്ലോ. യുദ്ധം എന്ന് പറയുന്നത് തീവ്രവാദമാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തലവനും ലോകത്തില്ലല്ലോ, ഒരു മനുഷ്യനും ലോകത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി പട്ടാളക്കാരെ ഒരുക്കി നിർത്തി കോടികൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. കോടികളുടെ ആയുധങ്ങൾ നമ്മൾ സ്വയം നിർമ്മിക്കുകയും മറ്റുള്ളവരെടുത്തുനിന്ന് വാങ്ങുകയും ചെയ്യാണ്. വാങ്ങണ്ടെന്നൊന്നും ആർക്കും തർക്കമല്ല. വാങ്ങിയിൽ അഴിമതി ഉണ്ടോ ഇല്ലേ എന്ന പത്രത്തിലൊക്കെ വരുന്ന ചർച്ചകൾ ഉണ്ടായാലും അല്ലേ. എന്നാൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. ലോക രാജാവായി വരുന്ന അമേരിക്കയില്ലേ, അമേരിക്കയിലുമില്ലേ അതേ സംവിധാനം. എല്ലാ സ്ഥലത്തും ഇല്ലേ. ഒരു ചെറിയ ഒരു നാട് ഉത്തര കൊറിയ അങ്ങനെ ഉണ്ടല്ലോ ചില കൊതു, ആ കൊതുവിനെ കൊണ്ട് ചിലപ്പം വലിയ ആനക്കും ശല്യാവും. അങ്ങനെ ഉത്തര കൊറിയ, ആ ഉത്തര കൊറിയയും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഇങ്ങനെ തോന്നുക അല്ലേ, കോർക്കുക. അതിനൊക്കെ എത്ര കോടികളാ ചെലവഴിക്കുന്നത്, തീവ്രവാദമാണെന്ന് ഏതെങ്കിലും ആളുകൾ പറയോ? അത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ചിലപ്പോ യുദ്ധം വേണ്ടി വരും, ആയുധങ്ങൾ വേണ്ടി വരും, പട്ടാളം വേണ്ടി വരും, പട്ടാളത്തെ നിയോഗിക്കേണ്ടി വരും. അതാണ് ബാബുൽ ജിഹാദ്, സൈനിക നീക്കത്തിന്റെ അധ്യായം. അതാവശ്യമാണ്, ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മദീനയെയും ആക്രമിക്കാൻ തുനിയുന്ന ആളുകൾ മദീനയുടെ സമീപത്തെത്തിയപ്പോൾ അവരെ നേരിട്ടതാണ് ബദർ. ആ ബദർ യുദ്ധം കഴിഞ്ഞ് പക്ഷേ റഹ്മത്തുല്ലില്ല ആലമീൻ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടവരൊക്കെ കൊല്ലപ്പെട്ടു. പക്ഷേ കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്തവരെ കൊല്ലണമോ കൊല്ലണ്ടയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊല്ലണ്ട എന്നതിനാണ് അനുകൂലിച്ചത്. റഹ്മത്തുല്ലില്ല ആലമീൻ അല്ലേ, അവരെ കൊല്ലണ്ട. പിന്നെ അവരെ എന്ത് ചെയ്യും, അവരെ കാലകാലം ജയിലിൽ കിടക്കുക, അതും പെണ്ണ വിട്ടേക്കാം. പക്ഷെ അങ്ങനെ വിടുമ്പോ നമ്മളെ മുസ്ലിം രാഷ്ട്രത്തിന് ഒരുപാട് നഷ്ടം വരുത്തിയില്ലേ അവര്, അതിനെന്തെങ്കിലും ഒരു തുക അവരോട് വാങ്ങാം, എന്തെങ്കിലും ഒരു തുക വാങ്ങുക. കാരണം നമ്മള് ഈ എത്ര നഷ്ടം വന്നു ഇവരോടുള്ള യുദ്ധത്തിനും കാര്യത്തിനുമായിട്ട് ആളുകൾ നഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ചെറിയൊരു തുക അവരോട് വാങ്ങാം. അങ്ങനെ വാങ്ങിയിട്ട്
അവരെ വിട്ടയക്കാൻ നബിതങ്ങൾ തയ്യാറായ സമയം. അപ്പോഴാണ് കഅബയുടെ സമീപത്തെ ഉമൈർ ഇബ്നു വഹബും സഫ്വാൻ ഇബ്നു ഉമയ്യയും മീറ്റിംഗ് ചേർന്നത്. രണ്ടാളും പറയാണ്, അബു ജഹ്ല് പോയി, ഉമയ്യത്ത് പോയി, ഉത്ബത്ത് പോയി, നമ്മുടെ നേതാക്കൾ പലരും പോയി, ഇനി നമ്മൾ എന്തിനു ജീവിക്കണം? അത് ഈ മുശ്രിക്കുകളുടെ ഇടയിൽ ഒരു ചർച്ചയാണ്, ഇനി നമ്മളെന്തിനു ജീവിക്കണം? അപ്പൊ ഈ രണ്ടാളുകൾ ഇത് പറയുമ്പോ ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു മുഹമ്മദിനെ കൊല്ലാൻ. അതെന്താ ചാൻസ്? എന്റെ മകനുണ്ടല്ലോ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ മകനെ മോചിപ്പിക്കാൻ അന്ന് എനിക്ക് മുഹമ്മദിന്റെ സമീപത്ത് പോയി സംസാരിക്കാൻ എനിക്കൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങ് കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് പോയാൽ, അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ, എനിക്ക് ചെറിയ കുഞ്ഞു മക്കളുണ്ട്, അവരാരാ നോക്കുക, എനിക്ക് കുറെ കടങ്ങളുണ്ട്, അതാരാ വീട്ടുക? അപ്പോഴാണ് സഫ്വാൻ പറയുന്നത്, അക്കാര്യം ഞാൻ ഏറ്റു, നീ പേടിക്കണ്ട, അത് പൂർണ്ണമായി ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ പറഞ്ഞപ്പോൾ ധൈര്യം വന്നു ഉമൈറിന്. എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആരും അറിയാൻ പാടില്ല, നമ്മൾ രണ്ടാള് മാത്രം. അങ്ങനെ ഉറപ്പിച്ച് തീരുമാനിച്ച് വാളും മൂർച്ച കൂട്ടി വിഷത്തിലൂട്ടി അത് പുറത്ത് കഴുത്തിൽ പുറത്ത് തൂക്കിയിട്ട് ഉമൈർ ഇബ്നു വഹബ് പോകാണ്. ആ വരവാണ് വരുന്നത് മദീനയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ നേതാവല്ല, സാധാരണ വലിയല്ല, സാധാരണ വ്യക്തിത്വമല്ല, വല്ലാത്ത കറാമത്തുള്ള മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. തങ്ങൾ പറയുന്നു, അവൻ എങ്ങോട്ട് വിട്ടാ പറ്റൂല, ചതിയനാണവൻ, ചതിയനാണ് വരുന്നത്, ഉമൈറാണ്. സുബ്ഹാനല്ലാഹ്, വിടുന്നില്ല. നബി തങ്ങളത് കാണുകയാണ്, ഉമറേ അവൻ വന്നോട്ടെ, വിട്ടോ ഇങ്ങോട്ട് വന്നോട്ടെ, നബി തങ്ങൾ അനുവദിക്കുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് പറയുന്നു, ചതിയനാണവൻ, നിങ്ങൾ നബി തങ്ങളുടെ സമീപത്ത് പോയി വട്ടവിട്ട് നിൽക്കൂ. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് അവന്റെ കോളറ പിടിക്കുകയാണ്. ആ കോളറ പിടിക്കുന്നത് വാളടക്കമാണ്. കോളറ പിടിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബിനോട് നബി തങ്ങൾ പറഞ്ഞു, വിടൂ ഉമറെ, പിടിക്കണ്ട, വരട്ടെ. മുന്നിൽ ഇങ്ങ് വന്നു ഉമൈർ. വന്നിട്ട് നബി തങ്ങളെ സമീപത്ത് വന്നിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നബി തങ്ങൾ അതിനേക്കാളെല്ലാം നല്ല അള്ളാഹു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞങ്ങളെ അഭിവാദ്യം, അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ. കാരണം ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, മുസ്ലിമീങ്ങൾ സമാധാനികളാണ്, അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വല്ലാതെ ദുഃഖിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, കുറേ ആളുകൾ കടലിൽ പോയിട്ട് കാണുന്നുമില്ല, മയ്യത്ത് പോലും കിട്ടുന്നില്ല, അന്നേരം വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ഏറ്റവും നല്ലത് അള്ളാഹു നമുക്ക് തന്നു എന്ന് പറഞ്ഞു. ഇയാളെ എനിക്കതല്ലേ വരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താ വന്നത്? വന്നതോ? വന്നത് എൻ്റെ മകൻ്റെ കാര്യം സംസാരിക്കാനാ, മകനെ ഒന്ന് മോചിപ്പിച്ചു തീരുവോ, അത് പറയാൻ വേണ്ടി വന്ന. അതിനെന്നെ വന്ന് പിന്നെന്തിനാ അതിനെന്തിനാ വാളെടുത്തത്? വരുമ്പോ വാളിന്റെ ആവശ്യമുണ്ടോ? അപ്പോ അവന്റെ മറുപടി എന്താ? മറുപടി, വാളുണ്ടായിട്ട് എന്ത് കാര്യാ മുഹമ്മദേ, ഞങ്ങൾ ഒരുപാട് വാളും ഒരുപാട് ആയുധവും ഒരുപാട് ആളും ഒന്നിച്ചു വന്നിട്ട് ബദറിൽ എന്താ ഉണ്ടായെന്ന് നമ്മൾ അറിഞ്ഞൂടെ, അതുകൊണ്ട് വാളുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനൊക്കെ ഉണ്ട് ചില തട്ടിപ്പിന്റെ മറുപടി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല അപ്പൊ പിന്നെ കഅബ ശരീഫിന്റെ സമീപത്ത് നീയും സഫ്വാനും ഒരുമിച്ച് കൂടിയിട്ട് എന്നെ കൊല്ലുന്നതിനെ പറ്റി സംസാരിച്ചിട്ട് അതേ നിന്റെ കുട്ടികളുടെ കാര്യവും കടത്തിന്റെ കാര്യവും ഒക്കെ പൂർണ്ണമായി സഫ്വാൻ ഏറ്റെടുത്തിട്ട് നമ്മളെ ഫാമിലി പോലും അറിയരുത് എന്ന് രഹസ്യമാക്കി വെച്ചിട്ട് അങ്ങനെ ഇങ്ങ് വന്നതോ? അപ്പോ ഇയാള് ഒന്നും കൂടി പറയുമോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോ ഇയാള് പറയാണ്, ഇതുവരെ മുജാഹിദികൾ പറഞ്ഞ പോലെ, ഹേ അങ്ങനെ മറഞ്ഞ കാര്യം നിങ്ങൾ അറിയൂല എന്നല്ല പറഞ്ഞത്, മറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ അറിയൂല, നിങ്ങൾ നമ്മളെ പോലത്തെ മനുഷ്യനാണ് എന്ന് മുജാഹിദികൾ പറഞ്ഞ പോലെയല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞ എന്താണ്, നബിയാൻ തുറച്ചു പോയി എന്നാ പറഞ്ഞത്. അതായത് ഇതുവരെ ഞാൻ വിചാരിച്ചു നിങ്ങൾ കളവ് അറിയാണെന്ന്, ഇത് നിങ്ങൾ പറഞ്ഞപ്പോ, ഒരാളും അറിയാത്ത ഈ വിഷയം പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞ ചാളാണ് നുറച്ചു പോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമൈർ മുസ്ലിമായി പോയി.
ഞാനൊന്ന് മക്കയിൽ പോയി വിവരം പറയട്ടെ, തിരിച്ചു പോകാണ്. അപ്പോ ഉമർബ്നു ഖത്താബ് സ്നേഹിതന്മാരോട് പറയാണ്, കയറി വരുന്ന സമയത്ത് അവന്റെ മുഖത്ത് നോക്കുമ്പോ പന്നിനെ കാണും പോലെ ആയിരുന്നു എനിക്ക്. കാരണം റസൂലുള്ളാഹിനെ കൊല്ലാനല്ലേ വരവ്, അപ്പൊ പന്നിനെ കാണും പോലെയാവും എന്നെ അഞ്ചെയ്യം അപ്പുറമല്ലേ. ഓ സുഹൃത്തുക്കളെ, തിരിച്ചു പോകുമ്പോ എന്റെ മകനെ കാണുന്നതിനേക്കാൾ സന്തോഷമാണ്. ആ ഉമേറ് പോയി സഫ്വാനോട് വിവരം പറഞ്ഞു, പറഞ്ഞേച്ച സഫ്വാനോട് വിവരം പറഞ്ഞു. സഫ്വാൻ പോടാ നീയും പെട്ടോ, സഫ്വാൻ അംഗീകരിച്ചില്ല. കാലം പിന്നെയും മുന്നോട്ട് പോയി. സംഭവം പലതും 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 നടന്നു പറയാൻ ഇപ്പൊ സമയമില്ല. നബിതങ്ങള് അതാ സഹാബത്തിനെയും കൂട്ടി ജന്മനാട്ടിയില് ഉപ്പാപ്പ നിർമ്മിച്ച കഅബ ശരീഫ് ഒന്ന് തവാഫ് ചെയ്ത് ഉംറ ചെയ്യണമെന്ന് നിനക്ക് പോയപ്പോ അങ്ങോട്ട് കടക്കാൻ, ജന്മനാട്ടിൽ കടക്കാൻ ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പോലും കടക്കാൻ അനുവദിച്ചില്ല ശത്രുക്കള്. സുഹൃത്തുക്കളെ, നബിതങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവനല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? കൊടുത്തില്ല ശത്രുക്കള്. ആ മഹാനായ നബിതങ്ങൾ അവിടുന്ന് അവര് പറയും പോലെ വാചകം എഴുതി, കരാർ എഴുതി, ഹുദൈബിയ കരാർ എഴുതി, അങ്ങനെ പലതും പലതും കഴിഞ്ഞിട്ട് പിന്നെയും അവര് ചതിച്ചു, അക്രമം തുടർന്നു. ചരിത്രങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവസാനം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി, വിജയം കൈവരിച്ചു. ആ വിജയം കൈവരിച്ചിട്ടും ശത്രുക്കളോട് യാതൊരു വിധത്തിലും പ്രതികാരം തീർക്കാതെ നിങ്ങളൊക്കെ മോചിതരാണെന്ന് പറഞ്ഞു വിട്ടേച്ചു. സുഹൃത്തുക്കളെ, സമൂഹത്തിനിടയിൽ മുസ്ലിമിന്റെ സാന്നിധ്യം എങ്ങനെയെന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിക്കുന്ന സ്വഭാവം കണ്ടോ? വെറുതെ വിട്ടയച്ചു. ആ വെറുതെ വിട്ടയച്ചപ്പോൾ നബിതങ്ങളോട് പലർക്കും വലിയ മതിപ്പ് തോന്നി. അവരതാ നബിതങ്ങളോട് കൂടെ വിശ്വസിച്ചുവെങ്കിലും നേരത്തെ കൊല്ലാൻ വേണ്ടി ഉമൈറിനെ പറഞ്ഞേച്ച സഫുവാൻ അദ്ദേഹത്തിന് നബിയോടുള്ള വെറുപ്പ് തീരുന്നില്ല. നബിതങ്ങൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വെറുപ്പ് തന്നെ, വെറുപ്പിന് മാറ്റമില്ല. മുഹമ്മദ് ഭരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കടലിൽ ചാടലാണെന്നും പറഞ്ഞ് അവനതാ കടലിൽ ചാടാൻ ജിദ്ദയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. യമനിലേക്കുള്ള യാത്ര എന്ന നിലക്കാണ് പുറപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, ഈ വിവരമറിഞ്ഞപ്പോ നേരത്തെ നിന്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേച്ചിരുന്ന സ്നേഹിതൻ, പഴയ സ്നേഹിതൻ ഉമൈർ ഇബ്നു വഹബ് വിവരമറിഞ്ഞപ്പോ ഹബീബായ നബിതങ്ങളെ സമീപത്ത് വന്നിട്ട് ചോദിക്കാണ്, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ മറക്കണ്ട, ലോകരാഷ്ട്രങ്ങളിൽ മുസ്ലിം രാജാക്കന്മാർ എന്തുകൊണ്ട് വർഗീയതയില്ലാതെ വിസ കൊടുക്കുന്നു? ഹബീബായ നബിതങ്ങളിൽ പഠിച്ചതാണ്. ഹബീബായ നബിതങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ചോദിക്കുന്നത് എന്താണ്? ഓ നബിയേ, നിങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് അതാ കടലിൽ ചാടാൻ പോയിരിക്കുന്ന സഫ്വാൻ, ആ സഫ്വാനിന് നമ്മുടെ തങ്ങള് ഭരിക്കുന്ന നാട്ടിൽ വിസ കൊടുത്തുകൂടെ നബിയേ, സ്വതന്ത്രമായി ജീവിക്കാൻ അവസരം കൊടുത്തുകൂടെ നബിയേ. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി ആരാണ്? പഠിക്കണം, ഗ്രഹിക്കണം, സർവജനങ്ങളും ഗ്രഹിക്കണം. ആ റസൂലുള്ള സൂറത്തുൽ മുംതഹിന ജനങ്ങൾ കോതിക്കൊടുത്ത നേതാവാണ്. ആ സൂറത്തുൽ മുംതഹിനയിൽ ഒരായത്ത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാമല്ലോ, ബാബു ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഹദിയ സ്വീകരിക്കുന്നതിൽ പറയുന്ന അധ്യായം. വിഗ്രഹാരാധകരാണ്, ബഹുദൈവ വിശ്വാസികളാണ്, അവരെ ഹദിയ സ്വീകരിക്കുന്നതിൽ പറയുന്ന അധ്യായം. വഖൗലിഹി തആല, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതിലും പറയുന്ന അധ്യായം.
എന്താണ് ഇമാം ബുഖാരി അവിടെ ഉദ്ധരിക്കുന്ന ആയത്ത്? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അന്തബറൂഹും വതഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളെ നിങ്ങളെ മതത്തിന്റെ പേരിൽ കൊന്നുകളയാത്താം, അതിന്റെ പേരിൽ പോരാട്ടത്തിന് വരാത്താം, അതിന്റെ പേരിൽ നാട്ടിൽ നിന്നടിച്ചു പുറത്താക്കാത്താം, നിങ്ങളെ ദ്രോഹിക്കാത്ത അമുസ്ലിം സഹോദരന്മാർ അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവർക്കും അവകാശം കൊടുക്കുക. അതല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, പ്രോത്സാഹനജനകമാണ്. സുഹൃത്തുക്കളെ, അതേ ബാബുൽ ഹദിയത്തിൽ മുശ്രിക്കീങ്ങൾക്ക് ഹദിയ കൊടുക്കുന്നത് പറയുന്ന അധ്യായവും ബുഖാരിയിലുണ്ട്, ഹദിയ സ്വീകരിക്കുന്നത് പറയുന്ന അധ്യായവുമുണ്ട്. ഇരിക്കട്ടെ, അതാ ഈ ആയത്ത് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അപ്പോൾ സൗഹാർദ്ദത്തിലാണ് ജീവിതം. ഇങ്ങോട്ട് സൗഹാർദ്ദത്തിലുള്ള മുസ്ലിമീങ്ങളോട് വേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിൽ അവസാന ഘട്ടങ്ങളിൽ ഇറങ്ങിയ ചില സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ മുംതഹിരയിൽ റബ്ബ് പഠിപ്പിച്ചിട്ട് പറയുന്നു, അപ്പോൾ പിന്നെ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്തും വേറെ പല സൂറത്തുകളിലും. ഇനി ഞാനൊന്ന് കൂട്ടിപ്പറയട്ടെ, അതാ ചില വചനങ്ങളിലും ചില ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ അതാ അൽ കാഫിർ എന്നോ അല്ലെങ്കിൽ അൽ മുശ്രിക്ക് എന്നോ പ്രയോഗിച്ചുകൊണ്ട് ചില വാചകങ്ങൾ വല്ലവരും കണ്ടാൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് സുന്നികളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന പുത്തൻവാദികളുടെ വഞ്ചനയിൽ പെട്ടുപോകണ്ട. ഖുർആൻ തന്നെ അവിടെ പറയുന്നത് കണ്ടോ, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വളഹറൂ അലാ ഇഖ്റാജികും അൻതവല്ലൂഹും. നിങ്ങൾക്ക് സൗഹൃദം പാടില്ലെന്ന് പറഞ്ഞ മുശ്രിക്ക്, നിങ്ങൾക്ക് സൗഹൃദം പാടില്ലെന്ന് പറഞ്ഞാൽ കുഫാർ ആരാണ്? അതാരാണ്? അത് നിങ്ങളെ നിങ്ങളെ നാട്ടിൽ നടിച്ചു പുറത്താക്കുന്ന, നിങ്ങളെ കൊന്നുകളയുന്ന, നിങ്ങളെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത, നിങ്ങളെ നാട്ടിൽ അടിച്ചു പുറത്താക്കാൻ സഹായിക്കുന്ന അത്തരം അവിശ്വാസികളെ സംബന്ധിച്ചാണ് സൗഹൃദം പാടില്ലെന്ന് പറഞ്ഞത്. അത്തരം ആളുകളും നിങ്ങൾ സൗഹൃദത്തിൽ നീങ്ങുമ്പോൾ നിങ്ങൾ ഫൗലൈക ഹുമുൽ ളീമൂൽ, അവർ മാത്രമാണ് അക്രമികൾ. അല്ലാതെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളോട് സൗഹാർദ്ദത്തിൽ നീങ്ങുന്നവരല്ല. ഖുർആൻ ഒരു സംശയത്തിരുമിടമില്ലാത്ത വിധം ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പഠിപ്പിക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഠിന ശത്രു തന്നെയായ സഫ്വാൻ ഇബ്നു ഉമയ്യ നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വൈരാഗ്യത്തോടെ പോയപ്പോ ആ നബി തങ്ങളോട് എന്ന് ചോദിക്കുകയാണ്, സഫ്വാന് വിസ കൊടുത്തൂടെ? നബി തങ്ങളോട് കൊടുക്കാലോ, അയാൾ ഇവിടെ ജീവിച്ചോട്ടെ, നമ്മളെ ശല്യം ചെയ്യരുത് എന്നല്ലാതെ എന്താ, അയാൾ ഇവിടെ ജീവിച്ചോട്ടെ. അപ്പോൾ ഉമർ ഉമൈർ ഇബ്നു വഹ്ബ് പറയാണ്, ഞാനത് പോയി പറഞ്ഞാൽ അവൻ നേരാക്കൂല, ഓം വിശ്വസിക്കൂല, അതിനൊരു അടയാളം തരണം തങ്ങള്, തങ്ങള് പറഞ്ഞാൽ അതിനൊരു അടയാളം വേണം, അടയാളം. അങ്ങനെ ഉണ്ടല്ലോ, ഞാന് ആദ്യമായിട്ട് യുഎഇയിലേക്ക് പോവാണ്, സിറാജുൽ ഹുദയുടെയും എസ് എസ് എഫിന്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി പോവാണ്. ഷെയ്ഖുന കാന്തപുര സാറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയും മുമ്പ് പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. വിടും മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാപനമല്ല, അത് കുറേ സ്ഥാപനങ്ങളുടെ കേന്ദ്രമാണ്. ഞാൻ പോകുമ്പോ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു ഏതെങ്കിലും എന്നോട് ഉസ്താദ് എന്നൊരു കാര്യം പറഞ്ഞു, നീ മലയാളി എടുത്ത് പിരുവെടുക്കാട് അറബികൾ എടുത്ത് പിരുവെടുത്ത് പഠിക്കണമെന്നായി. മലയാളി എടുത്ത് പിരിവിന് ഒരുക്കെ പോയി പിന്നെ ചെന്ന് നോക്കിയാൽ മുഖം കറുപ്പിച്ചാലും ചിലപ്പോൾ ടെലിഫോൺ അടിച്ച കിട്ടൂല, അറബികൾ ഇരുന്ന് പിരിവെടുത്ത് പഠിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കത് അറിയില്ലല്ലോ. ഉസ്താദിനോട് തേർക്കാൻ പറഞ്ഞു, ആദ്യമായി നേരെ പോയത് കൈബത്തിൻ്റെ അടുക്കൽ, അതുകൊണ്ട് കൈബത്തിൻ്റെ ഇരുന്ന് തേർക്കുകയും ചെയ്തു.
ചുരുക്കി പറയട്ടെ, ഞാൻ വിദേശത്ത് അബുദാബിയിൽ പോയി. അപ്പോൾ നമ്മുടെ മർക്കസിനെയും സിറാജുൽ ഹുദയെയും മറ്റ് സ്ഥാപനങ്ങളൊക്കെ വല്ലാതെ സഹായിച്ച മരണപ്പെട്ടുപോയ തിരുവള്ളൂരിലെ മഹമ്മൂദ് മുസ്ലി അറല്ലാഹു അദ്ദേഹത്തിൻ്റെ കബറിൽ നീ സന്തോഷം നൽകണേ. കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഇവിടെ ആദരിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ ഏതൊരു പരിപാടിയിൽ. ആ മഹമ്മൂദ് മുസ്ലിയാർ അദ്ദേഹത്തെയും കൂട്ടി ഞാൻ വിദേശത്തുള്ള ഒരാളെ കാണാൻ പോവാണ്. മഹമ്മൂദ് മുസ്ലിയാർ പറഞ്ഞു, എ പി സാറിൻ്റെ ഒരു എഴുത്തുണ്ടെങ്കിൽ പരിചയപ്പെടാനൊരു ഗുണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എഴുത്ത് നമ്മളിവിടുന്ന് ഉണ്ടാക്കേണ്ടി വരും, ലെറ്റർ ഹെഡ് ഒപ്പിട്ടിട്ട് ഉസ്താദ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ലെറ്റർ ഹെഡ് ബ്ലാങ്കിലും ഒപ്പിട്ട് തന്നിരിക്കുന്നു ഉസ്താദ്. അങ്ങനെ ഇനി ആരും പോയി ചോദിക്കണ്ടേ, ചോദിക്കുന്ന ചാക്ക് കൊടുക്കരുത് നീ പറയുന്ന ഞാനും പറയും. അതങ്ങനെയാണല്ലോ, ഞാൻ മുമ്പ് ചാവക്കാട് ചെറിയ മുത്തഹലിമായിരുന്ന സമയത്ത്, പുല്ലൂക്കര ജമാഅത്തിൽ മുത്തഹലിമായിരുന്ന സമയത്ത് ഒരിക്കലും സിയാറത്തിന് പോയിരുന്നു. ചാവക്കാട് മണത്തൽപ്പള്ളി കബർ സിയാറത്ത് ചെയ്യാൻ പോയി. വലിയ പെരുന്നാളിൻ്റെ അവധിയിലാണ് പോയത്. മുത്തഹലിമികൾ ശ്രദ്ധിക്കണം, സെബുക്കും നിർത്തിയിട്ട് സിയാറത്തിന് പോയത്. വലിയ പെരുന്നാളിൻ്റെ അവധിയിലാണ് പോയത്. അങ്ങനെ അവിടെ എത്തി, ബസ്സിന് പോയി, അങ്ങനെ കൂടി അവിടെ എത്തി. അങ്ങനെ പോകുമ്പോൾ ആരോ എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു ഒരു വാചകം, ഇപ്പം ഞാൻ പറയുന്നില്ല. ചാവക്കാട്ട് പോയി വൈകുന്നേരം മഗരിബിൻ്റെ ശേഷം സിയാറത്ത് ചെയ്തു, അല്ലേ മഗരിബിൻ്റെ കുറച്ച് മുമ്പ് സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞപ്പോൾ പള്ളിയിലെ മുക്രിക്ക എന്നെ നന്നായി ശ്രദ്ധിക്കുക, ഞാൻ ചെറിയ മുത്തഹല്ലിമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടു. അല്ല, ഞാൻ അവിടുന്ന് പുത്തമ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് വന്നു. മുക്രിക്ക എന്നോട് നിങ്ങൾ ഇന്ന് പോകട്ടെ ഇവിടെ കൂടിക്കൊള്ളിയത്. ഞാനും പറഞ്ഞു എനിക്കിത് പോകണമെന്ന് പറഞ്ഞ് പോയി. അവസാനം ചുരുക്കി പറഞ്ഞാൽ ചാവക്കാട്ട് അങ്ങാടിയിലെത്തി ചോദിച്ചു നോക്കുമ്പോൾ ഒരു പിടുത്തവും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ മടങ്ങിപ്പോന്നു. മടങ്ങി ഇയാളെടുത്ത് എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കട്ടെ ചോദിച്ചു. അയാൾ ഭക്ഷണം ഇരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്കും ഭക്ഷണം തന്നു. അള്ളാഹു പഠിച്ചവനെ അറിയില്ല, അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്നും അറിയില്ല. അള്ളാഹു തല അദ്ദേഹത്തിന് നമുക്കൊക്കെ പുറത്തീരട്ടെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അവിടുത്തെ ഖതീബ് ഉറങ്ങുന്ന റൂമുണ്ട്, ആ റൂമിൻ്റെ താക്കോല് തന്ന് അവിടെ കിടത്തി, അദ്ദേഹത്തിൻ്റെ കിടക്കേ കിടത്തി എന്നെ ഉറക്കി. ഞാൻ രാവിലെ സുഖീ നിസ്കരിച്ച് പോകുമ്പോൾ അയാൾ പറഞ്ഞു, ഇനി മേലെ ആർക്കും താക്കോല് കൊടുക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഏതെങ്കിലും ഒരുത്തൻ്റെ താക്കോല് കൊടുത്തിട്ട് ആ ഖതീബിൻ്റെ റൂമിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ കുടുങ്ങൂലേ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞതാ, അങ്ങനെ ബ്ലാക്കായിട്ടൊന്നും ഒപ്പിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഉസ്താദ് അവർക്ക് അള്ളാഹു തആല എന്തോ ഒരു ഇല്ലാമ കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെ എനിക്ക് ഒപ്പിട്ട് വന്നു. ആ ലെറ്ററിൽ ഞാൻ എന്നെ പരിചയപ്പെടുന്നു, കത്ത് ശരിയാക്കി അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി. അൽഹംദുലില്ലാ, അദ്ദേഹം മുഖേന പിന്നീട് ഒരുപാട് സഹായം കിട്ടി. അദ്ദേഹം ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ ഖബറിലും നീ സന്തോഷം നൽകണേ. അല്ലാഹ് സുഹൃത്തുക്കളെ, അപ്പൊ മർക്കസ് എന്ന് പറഞ്ഞാൽ അത് കുറേ സ്ഥാപനങ്ങളുടെ, ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉമ്മയാണ് മർക്കസ്. അവർക്കെല്ലാം പിതാവാണ് മഹാനായ ഉസ്താദ്. അവർക്ക് അല്ലാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ അടയാളം ഇല്ലാതിരുന്നാൽ ചിലപ്പോ വിശ്വസിക്കൂല. അതുകൊണ്ടാണ് സഫ്വാന്റെ സമീപത്തേക്ക് പോകുമ്പോൾ അടയാളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുമ്പോൾ ധരിച്ച തലപ്പാവുണ്ട്, ആ തലപ്പാവെടുത്ത് കൊടുത്തു ഉമൈറിന്റെ കയ്യിൽ. എന്തിന് നബി തങ്ങൾ അയച്ചതാണ് ഇവിടെ വിശദരും, നീ പോയി കടൽ ചാടി മരിക്കണ്ട എന്ന് പറയാൻ. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്നുകൂടി പഠിച്ചു വെച്ചാ നല്ലതാ. സുബ്ഹാനല്ലാഹ്, മിമ്പർ മക്കാർമ പോലും തലപ്പാവ് ധരിക്കാത്ത മൗലവിമാരുണ്ട്. നബിതങ്ങൾ എപ്പോഴും തലപ്പാവ് ധരിച്ചത് കൊണ്ടാണല്ലോ ബുഖാരിയിലും മുസ്ലിമിലും ഓതുവെടുക്കുന്ന സമയത്ത് പോലും തലപ്പാവ് പൊക്കിയിട്ട് ഫറളിന്റെ കതിര് തടകി ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കി എന്ന് ബുഖാരിയിലുണ്ടല്ലോ മുസ്ലിമിലുണ്ടല്ലോ. നബിതങ്ങളുടെ ചര്യ പിന്തുടരണമെന്ന് പറയുന്ന പുത്തനാശയക്കാരായ കക്ഷികൾക്ക് എന്തേ ഈ തലപ്പാവ് പിടിക്കാതെ പോയത്? ഇനിയൊന്ന് ഞാൻ പറയട്ടെ, എന്റെ കീശയിലുണ്ടൊരു കത്ത്, ഒരാൾ എഴുതിത്തെന്നാണ്, പേര് പറയരുത് എന്ന് ലാസ്റ്റ് ഉള്ളത് കൊണ്ട് പറയുന്നില്ല. അയാൾ ഇതിൽ എഴുതിയ വിഷയം എന്താണെന്നറിയോ? എന്റെ പ്രിയങ്കരനായ പേരൂട് ഉസ്താദിന് അസ്സലാമു അലൈക്കും, അങ്ങയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ പടർന്നു പിടിച്ച മോഡേൺ താടിയും തലമുടി കട്ടിങ്ങും ദീനിന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് SSF മക്കൾക്ക് യോജിച്ചതല്ല എന്ന ഒരു കർശന നിർദ്ദേശം ഉസ്താദിന്റെ ഭാഷയിൽ ശക്തമായി ഒന്ന് പറയണം. ഈ ഇത് കണ്ട് മടുത്ത ഒരു രക്ഷിതാവ്,
മകനെ കണ്ടിട്ട് മടുത്ത രക്ഷിതാവിന്റെ കത്താണ്. ഓ യുവാക്കളെ, നമ്മൾ താടി വളർത്തേണ്ടത് ആരാ താടിയാ? നമ്മൾ മുടി വളർത്തേണ്ടത് ആരുടെ മുടി വളർത്തലാ? നമ്മൾ തലപ്പാവ് ധരിക്കേണ്ടത് ആരുടേതാണ്? വസ്ത്രം ധരിക്കേണ്ടത് ആരുടേതാണ്? നമ്മുടെ എല്ലാം എല്ലാം ഇന്ന സലാതീവ നുസുകീവ മഹയവ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന് പച്ചക്കള്ളം നിസ്കാരത്തിൽ പറയുന്നവരായിക്കൂടാ. അള്ളാഹുവിന് സമർപ്പിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മാറും കാണിച്ചിട്ട് തലമുടിയും കാണിച്ചിട്ട് അങ്ങാടിയിലൂടെ വിലസിയിട്ട് പോരാ. കല്യാണ വീടുകളിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നിട്ട് ഒരുമിച്ച് പാടിയിട്ട് കൂത്താടിയിട്ട് ഒരുമിച്ച് നീങ്ങിയിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ. ഓ മഹയായ ഓ മമാതീബ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും അല്ലാഹുക്ക് സമർപ്പിച്ചു എന്ന് നിസ്കാരത്തിൽ പറയുന്ന നമുക്ക് അനുയോജ്യമല്ല കേട്ടോ. നമുക്ക് തുടരാൻ ഹബീബായ നബി തങ്ങളുടെ താടിയില്ലേ, അവിടുത്തെ മുടിയില്ലേ, അവിടുത്തെ തലപ്പാവില്ലേ, അവിടുത്തെ വസ്ത്രധാരണയില്ലേ, ആയിഷ ബീബിയുടെ വസ്ത്രധാരണയില്ലേ? ഉമ്മമാരെ, ഞാൻ ഖബർ സിയാറത്തിന് പോകുന്ന സമയത്ത് അതാ എന്റെ ബാപ്പ അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങളും എന്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖബറിലുള്ള സമയത്ത് സിയാറത്തിന് പോകുമ്പോൾ ഞാൻ എന്റെ തലമറച്ചോ എന്ന് ശ്രദ്ധിക്കാറില്ല. കാരണം ഖബറിലുള്ള ഒന്ന് എന്റെ ബാപ്പയല്ലേ എന്റെ തലമുടി കാണാമല്ലോ, ഒന്ന് ഭർത്താവല്ലേ കാണാമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബിനെ മറവ് ചെയ്തതിന് ശേഷം ഞാൻ പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഖബറിങ്കിലേക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാന്മാരെ ഖബറിങ്കിലേക്ക് പോകുന്ന മഹാന്മാരെ സദസ്സിലേക്ക് പോകുന്ന മഹാന്മാരുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഉമ്മമാരെ ഓർമ്മിക്കണേ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തലപ്പാവ് കൊടുത്തയച്ചിരിക്കുകയാണ്. ആ തലപ്പാവും എടുത്ത് അതാ ഉമൈർ ഇബ്നു വഹബ് ചെന്നിട്ട് വിളിക്കുകയാണ്. ഓ, വിളിക്കുന്നത് എത്ര ആദരവിലാണെന്നറിയോ? എന്തിനാണ്? അയാളെ രക്ഷപ്പെടുത്താനാണ്. നീ കടലിൽ ചാടല്ല സഫുവാനെ, വേണമെങ്കിൽ ഞാൻ എന്റെ ബാപ്പ ഉമ്മയെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയാം. നീ ഒന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. സൗമ്യമായ ഭാഷയിൽ പറയാണ്, ഓ സഫുവാനെ, അഹ്സനുന്നാസ് അബറുന്നാസ് ഖൈറുന്നാസ്, നീ വിചാരിച്ച വ്യക്തിയല്ല ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും പുണ്യവാനാണ്. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വർഗീയതയില്ല. എന്നോട് പറയട്ടെ, ഇസുഹു ഇസുക് സറഫുഹു സറഫുക് മുൽക്കുഹു മുൽക്കുക്. ആ മുഹമ്മദ് നബി ഇബ്നു അമ്മിക്ക്, നിന്റെ ഇളാപ്പന്റെ മോനാ, നീയും കുറേശ്ശി തറവാട്ടുകാരനല്ലേ, നിന്റെ കുടുംബത്തിലുള്ളതാ. ആ മുഹമ്മദ് നബിയുടെ അധികാരം നിന്റെ അധികാര. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം നിന്റെയും ബഹുമാന. ആ മുഹമ്മദ് നബിയുടെ ഔന്നത്യം നിന്റെയും ഔന്നത്യമാ. എന്തിന് നീ ഓടിപ്പായണം? വാ, മുഹമ്മദ് നബി നിനക്ക് അഭയം തന്നിട്ടുണ്ട്. അപ്പൊ സഫ്വാൻ പോടാ, ഇനി മുഹമ്മദിന്റെ ആളെ കളവേ പറയൂ. നന്നായിട്ട് ശ്രദ്ധിക്കണം. എസ് എസ് എഫിന്റെ ഒരു പ്രവർത്തകൻ, അല്ലെ, എസ് ഒ എസിന്റെ പ്രവർത്തകൻ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകൻ, മർക്കസിന്റെയോ മായദിന്റെയോ സിറാജുദ്ദീന്റെയോ സൈദിയുടെയോ മക്കറിന്റെയോ, അതൊക്കെ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അള്ളാഹു എല്ലാ സ്ഥാപനങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ആ സ്ഥാപനങ്ങൾ അതിൻ്റെയൊക്കെ പ്രവർത്തകന്മാർ, ഏത് സ്ഥാപനത്തിൻ്റെയും ഏത് സംഘടനയുടെയും പ്രവർത്തകന്മാർ ഓർക്കണം, നമ്മൾ ഒരുത്തനെ പോയിട്ട് വിളിച്ച് ഇല്ലാ ഒരു ആദർശ സമ്മേളനമുണ്ട് വാ ഓട വരൂല എന്ന് പറയുമ്പോഴേക്ക് അവനെ ഒഴിവാക്കരുത്. അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ല എന്നാലൊന്നും ഒഴിവാക്കരുത്. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ വിളിക്കൽ തന്നെ അയ്യാല സലാ അയ്യാലൽ ഫലാഹ്, വലത്തോട്ടും എടുത്തോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കി എല്ലാരെയും വിളിക്കന്നെ വിളിക്കന്നെ വിളിക്കന്നെ, വിളി നിർത്താനില്ല. വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി.
മഹാനായ സഫ്വാ മഹാനായ ഉമൈർ ഇബ്നു വഹബ് പറയാണ്, അല്ല സഫ്വാനെ ഞാൻ കള്ളം പറയല്ല, നോക്ക് അല്ലാഹു റസൂലിന്റെ തലപ്പാവ് നിനക്ക് അടയാളത്തിന് തന്നാ, നിനക്ക് അഭയം തരും, വാ. എല്ലാം മൂപ്പര് വരാൻ തയ്യാറായി, വന്നിട്ടും മതി, നബിതങ്ങളുടെ അടുത്ത് വന്നിട്ടിങ്ങ് ഇറങ്ങുന്നില്ല. അവനാണ് ചോദിക്കുക, അല്ല മുഹമ്മദേ നീ എനിക്ക് അഭയം തരുവോ, എന്നെയും ചോദിക്കാണ് അഭയം തരുവോ. നബിതങ്ങൾ വെച്ച് എത്ര മാസമാണ് നിനക്ക് ഇവിടെ വിസ വേണ്ടത്? വിസ എന്നുള്ളത് എന്റെ പ്രയോഗമാണ്, അന്നത്തെ കാലത്ത് വിസ എന്നല്ല പറയല്, നിനക്ക് എത്ര മാസമാണ് ഇവിടെ സുരക്ഷിതമായി കഴിയേണ്ടത്? 2 മാസം. 2 മാസം ഞങ്ങളുടെ ഭരണത്തിൽ കീഴിൽ സുരക്ഷിതമായി അല്ലേ? 4 മാസത്തെ വിസ അടിച്ചു, അപേക്ഷ കൊടുത്ത് 2 മാസത്തെ വിസക്കയാ, 4 മാസത്തെ വിസ അടിച്ചു. 4 മാസം, ആ 4 മാസം നബിതങ്ങളുടെ സ്വഭാവം, നബിതങ്ങളുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുകയാണ് സഫ്വാൻ. ഒരു ദിവസം നബിതങ്ങൾ പറയുന്നു, സഫ്വാൻ ഞങ്ങൾക്കൊരു യുദ്ധത്തിന് പോകാനുണ്ട്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് യുദ്ധം ആവശ്യമാകുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിന് ഞങ്ങൾക്ക് ആയുധം വേണം, നിന്റെ അടുക്ക കുറെ ആയുധം ഉണ്ടല്ലോ, നീ കുറച്ച് ആയുധം ഞങ്ങൾക്ക് തരുവോ? നബിതങ്ങൾ ചോദിക്കുകയാണ്, ആ എതിരാളി ഏതുണ്ട്? അമുസ്ലിം ആയതുകൊണ്ട് സാധനം ചോദിച്ചുവിടാവുന്നില്ല, അമുസ്ലിമിന്റെ മുഖത്ത് ചിരിക്കരുന്ന് പറഞ്ഞല്ലോ ഒരു മൗലവി. ഈ അമുസ്ലിമായ സഫ്വാനോട് നബിതങ്ങൾ ആയുധം കടം ചോദിക്കുകയാണ്, പക്ഷെ ആയുധം. അപ്പൊ അയാളെ ചോദ്യം, സുബുൻ നിങ്ങൾ ഭരണാധികാരി ആയതുകൊണ്ട് എന്റെ ആയുധം പിടിച്ചെടുക്കണോ? ഏ അല്ല, പിടിച്ചെടുക്കുന്നോ എന്നല്ല, തൽക്കാലത്തേക്ക് മദ്മൂനത്തുൻ, അത് തിരിച്ചു തരും, ഞാൻ ബാധ്യത ഏറ്റുകൊണ്ടാണ് തിരിച്ചു തരും. സഫ്വാൻ ആയുധം കൈമാറുകയാണ്, സഫ്വാൻ അതുകൊണ്ട് മാത്രം നിർത്തിയില്ല, മുസ്ലിങ്ങള് യുദ്ധത്തിന് പോകുന്നു, ആ യുദ്ധം ചെയ്യുന്ന പട്ടാളത്തിൽ എന്നെയും കൂട്ടുമോ? പട്ടാളത്തിൽ അംഗമാകുന്നു സഫ്വാൻ, മുസ്ലിമായിട്ടില്ല, മുസ്ലിം പട്ടാളത്തിൽ മുസ്ലിമല്ലാത്ത സഫ്വാൻ, ആ സഫ്വാനിനെയും കൂട്ടി യുദ്ധം നടത്തുന്നു, യുദ്ധത്തിൽ വലിയ വിജയം കൈവരിക്കുന്നു, വാങ്ങിയ ആയുധം മുഴുവനും തിരിച്ചു കൊടുക്കുന്നതിന് പുറമെ നബിതങ്ങൾ വീണ്ടും പലതും കൊടുക്കുകയാണ്. സഫ്വാൻ പറയുന്നു, മാസാല യുതീനി വഹുവ അബ്ഗളു ഇന്നഹു ലഅബ്ഗളു ഇലയ്യ, മുഹമ്മദിനോട് എനിക്ക് വലിയ വെറുപ്പാണ്, ആ വെറുപ്പുള്ള സമയത്തും എനിക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ്. അങ്ങനെ തന്നു തന്നു തന്നു, സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു, ബോധ്യപ്പെട്ടാ പിന്നെ പറയാതിരിക്കാൻ കഴിയോ? അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതേ ലായത്വീബു ലിഹാദാ, ഇങ്ങനെ കൊടുക്കാൻ മനസ്സനുവദിക്കൂല, ഇല്ലാ നഫ്സു നബിയിൻ, ഒരു അല്ലാഹ് പറഞ്ഞേറ്റ പ്രവാചകന്റെ മനസ്സല്ലാതെ ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരെതിരാളിക്ക് കൊടുക്കാൻ അതാ മനസ്സനുവദിക്കൂല. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, ഇനി അങ്ങോട്ട് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഏറ്റവും നല്ല സ്വഭാവം, ആ സ്വഭാവത്തിലൂടെയുള്ള സാന്നിധ്യം, അതുകൊണ്ടാണ് ഇസ്ലാം ലോകം മുഴുക്കെ പ്രചരിച്ചത്. അതേ നബിതങ്ങളുടെ ജീവിതം കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ തീരൂല. നബിതങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്, അലി റളിയല്ലാഹുവിന്റെ കൂടെയുണ്ട്, ഒരാൾ സമീപത്ത് വരുന്നു, വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പ്രദേശത്തുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ വന്നാൽ പട്ടിണി കിടക്കേണ്ടി വരൂല, നിങ്ങൾക്ക് നല്ല ജീവിതം പഠിച്ചവൻ തരും. അവർ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി. ഇപ്പോൾ അവരെ നാട് പട്ടിണിയിലാണ് നബിയെ, അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഭയപ്പെടുന്നു അവരെ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുമോ. നബി തങ്ങൾക്ക് ഇത് കേട്ടപ്പോ വല്ലതും കൊടുത്തയക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും കയ്യിലില്ല. അപ്പോൾ അതാ ഒരു ജൂത പണ്ഡിതൻ നബിതങ്ങളെ സമീപിക്കുന്നു, നബിതങ്ങളുടെ അതേ രാഷ്ട്രത്തിൽ തന്നെ ജീവിക്കുന്ന ജൂത പണ്ഡിതൻ സമീപിച്ചിട്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് പിന്നെ കാരക്ക തരുമെങ്കിൽ ഇപ്പോൾ
പണം ഞാൻ തരാം. നബിതങ്ങൾ അദ്ദേഹത്തോട് പണം വാങ്ങുന്നു, കാരക്ക പിന്നെ കൊടുക്കാമെന്ന് പറയുന്നു. അതേ അദ്ദേഹം വേറൊരു മതത്തിലെ പണ്ഡിതനാണ്, അദ്ദേഹവുമായി ഇടപാട് നടത്തുകയാണ്, അമുസ്ലിങ്ങളുമായി ഇടപാട് പറ്റില്ലെന്ന്. അങ്ങനെ നബിതങ്ങൾ പഠിപ്പിക്കുന്നില്ല മുസ്ലിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിനിടയിലെ സാന്നിധ്യം, ഇടപാടിൽ ബന്ധപ്പെടാ വാങ്ങി നബിതങ്ങൾ കൊടുത്തേക്കാണ്. പിന്നെ അയാൾ ചെയ്ത ചില സംഭവങ്ങൾ കൊണ്ട് അതിപ്പോ പറയാൻ സമയമില്ല. സുഹൃത്തുക്കളെ, അതാ അവധി എത്തുന്നതിന് മുമ്പ് വന്ന് റസൂലുള്ളാഹിനെ മാറുപിടിച്ചു അദ്ദേഹം. അവധി എത്തുന്നതിന് മുമ്പാണ് നബിതങ്ങളെ ശകാരിച്ചു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ തലവെട്ടാൻ ഉമർ മുഖത്താബ് തുനിയുമ്പോ ഉമർ മുഖത്താബിനെ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിനാൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കണമെന്ന് നബിതങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ കൊടുത്തപ്പോൾ തൗറാത്തിൽ അവസാനത്തെ നബിക്ക് പറഞ്ഞ സർവലക്ഷണങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ആ യഹൂദി പണ്ഡിതൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എനിക്കൊരുപാട് സ്വത്തുണ്ട് നബിയെ, പകുതി മുഴുവനും ഞാനിതാ തങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാമല്ലോ. ഹബീബായ നബി നിങ്ങൾ വഫാത്തായി നോക്കുമ്പോ അവിടുത്തെ പടത്തൊപ്പി പടയങ്കി പണയത്തിലാണ്, യഹൂദിയുടെ വീട്ടിലാണ്. അപ്പോൾ ആ മുസ്ലിമിനോട് കടം വാങ്ങുന്നതിനും പണയം വെക്കുന്നതിനും നബിതങ്ങൾക്ക് മടി തോന്നിയില്ല. മുസ്ലിമിന്റെ സാന്നിധ്യം സൗഹാർദ്ദത്തിന്റെ സാന്നിധ്യമാണ്, ഒരിക്കലും വർഗീയതയുടേതല്ല. ഇനിയും എത്ര പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് തങ്ങളെ കൂടെ മൂന്ന് ദിവസം പള്ളിയിലിരുന്ന് ഇസ്ലാമിനെ പഠിച്ച സുമാമ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം മക്കയിലേക്ക് ചെന്ന് ഉറക്ക തൽബിയത്തി ചൊല്ലിയപ്പോ മുശ്രിക്കുകൾ ഇടിക്കാനും കുത്താനും ചെന്നല്ലോ. അപ്പോൾ ഒരാള് പറഞ്ഞു, സുമാമയൊന്നും ചെയ്യല്ലേ, യമാമയിലെ പ്രമുഖനാണ്, പ്രമുഖനാണെന്ന നിലക്ക് തന്നെയാണ് നബിതങ്ങളും പെരുമാറിയത്. അദ്ദേഹത്തെ ഇസ്ലാമിന്റെ പട്ടാളം റോന്തി ചുറ്റുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് വന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, എല്ലാവരെ പോലെയല്ല, അത് യമാമയിലെ നേതാവാണ്, പ്രമുഖനാണ്, അവൻ നമ്മളെ കഠിന ശത്രുവാണ്, നമ്മളെ കൂട്ടത്തിൽ പലരെയും കൊന്നവനാണ്. പക്ഷേ ഒരു നാട്ടിലെ പ്രമുഖനെ അറസ്റ്റ് ചെയ്താൽ ആ പ്രമുഖനോട് മറ്റുള്ളവരെ പോലെ പെരുമാറിക്കൂടാ, അദ്ദേഹത്തിന് മാനമായ ഭക്ഷണം കൊടുക്കണം. അതാ വീട്ടിൽ പോയി പറയുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കണം, പോരാ സുമാമക്ക് നല്ല ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തേക്കണം. അയാൾ ഒരു രാജ്യത്തിന്റെ തലവനാണ്, നമ്മൾ അറസ്റ്റ് ചെയ്തത് ശരിയാണ്, അത് നമ്മളെ കൂട്ടത്തിൽ പലരെയും കൊല്ലാനും മറ്റും നടന്നിട്ട് നമ്മൾ റോന്തിയിട്ടുന്ന പട്ടാളം പിടിച്ചുകൊണ്ട് വന്നതാണ്. മൂന്ന് ദിവസം പള്ളിയിലിരുന്നിട്ട് പള്ളിയിലെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കണ്ടു. മൂന്ന് ദിവസവും മായന്തക്കയാ സുമാമ, എന്താ നിന്റെ കഥയെന്ന് ചോദിക്കുമ്പോ അയാളെ മറുപടി, എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, ഞാൻ നിങ്ങളിൽ പലരെയും കൊന്നവനാണ്, പക്ഷേ വെറുതെ വിട്ടാൽ നന്ദിയുള്ളവനാണ്. ആ നബിതങ്ങൾ മൂന്നാമത്തെ ദിവസം അതുലിഖൂ സുമാമ, സുമാമയെ വിട്ടേക്കൂ. നബിതങ്ങൾ രക്തക്കൊതിയനായിരുന്നോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമുണ്ടോ? സുമാമയെ വെറുതെ വിട്ടേക്കുകയാണ്. ആ സുമാമ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയി കുളിച്ചിട്ട് വസ്ത്രവും മാറ്റി വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, കലിമത്തു തൗഹീദ് ചൊല്ലിയിട്ട് ഞാൻ മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്, ഞാൻ അവിടെ നിന്ന് ഉറക്ക തൽബിയത്ത് ചൊല്ലും. അവിടെ ചെന്ന് ഉറക്കെ തൽബിയത്ത് ചൊല്ലിയപ്പോ മുശരിക്കുകൾ അടിക്കുകയാണ്, കുത്തുകയാണ്, വേദനിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, തൊട്ടുപോകല്ലേ, സുമാമയാണ് നമ്മളെ മക്കയിലേക്ക് ഭക്ഷണ സാധനം കയറ്റിയേക്കുന്ന യമാമ. ആ യമാമയിലെ പ്രമുഖൻ, അവിടുത്തെ എല്ലാ സ്വാധീനവുമുള്ള വ്യക്തി, അദ്ദേഹത്തെ തൊട്ടുപോയാൽ പട്ടിണി കിടക്കേണ്ടി വരും. പിന്നെ ആരും തൊട്ടില്ല. സുമാമ നാട്ടിലേക്ക് പോയി ഓർഡർ ചെയ്തു മക്കയിലെ മുശരിക്കുകൾക്ക് ഒരാൾക്കും ഒരു ഭക്ഷണവും യമാമയിൽ നിന്ന് ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല. മക്കയിലെ മുശരിക്കുകൾ യോഗം ചേരുന്നു,
നബി തങ്ങൾക്ക് കത്തേ കൊന്നു. ഓ മുഹമ്മദേ, നാട്ടുകാരല്ലേ ഞങ്ങള്, ഞങ്ങള് കുടുംബക്കാരല്ലേ, പട്ടിണിയിലാണ്, നിന്റെ അനുയായി ആയപ്പോ സുമാമ ഭക്ഷണം തരുന്നില്ല, ഉപരോധം വെച്ചിരിക്കുന്നു. പനിയായിയാണ് ഓർഡർ നൽകുന്നു, ഭക്ഷണം മക്കയിലും കൊടുത്തേക്കണേ. എങ്ങനെയാണ് മുസ്ലിമിന്റെ സാന്നിധ്യം? അത് ഇസ്ലാമിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. അതിവിടെ നടപ്പാക്കിയവരാ സൂഫിയാക്കള്, നടപ്പാക്കിയവരാ ഇമാമിങ്ങള്, നടപ്പാക്കിയവരാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അവരെ പാത പിന്തുടർന്ന് സുന്നത്തി ജമാഅത്ത് മുറുകെ പിടിച്ച് മുസ്ലിമീങ്ങൾ നീങ്ങിയാൽ പിന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കലില്ല, മുസ്ലിമിനെ തീവ്രവാദിയാക്കാനില്ല, ആരും അതിന് തുനിയൂല. നേരെ മറിച്ച് കെട്ടുതാറിയ സാധനങ്ങളെ കീശയിലിട്ട് നടന്നാൽ കീശയിലിട്ടവരും നാറിപ്പോകും കേട്ടോ. സൂഫിയാക്കൾ ആരിഫൈങ്ങളെ സ്വഭാവം അത്. അള്ളാഹുവിങ്കൽ നിന്ന് അവര് ഖുർആൻ ഹദീസ് സുന്നത്തിന്റെ പുറമേ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണേ നിന്നെ പറയൂതും കേട്ടോവർ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. ഔസുല്ലാദ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരു ചരിത്രവും കൂടി പറഞ്ഞു നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ഔസുല്ലാദവിന്റെ ദിക്റൊന്ന് ചൊല്ലണം. ഇത് റബിയുല്ലാഹിറാണല്ലോ. അതെ, അല്ലാഹു ഹാദിരീം, അല്ലാഹു നാദിരീം, അല്ലാഹു ശാഹിദീം, അല്ലാഹു മഈം, അല്ലാഹു കൂടെയുണ്ടെന്നല്ലേ പറഞ്ഞത്. അല്ലാഹുവിന്റെ സഹായമില്ലാതെ വേറെ സഹായമുണ്ടോ? അല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീം. അതേ, ചതിക്കുന്നവരെ മാറ്റി നിർത്താൻ അല്ലാഹുവിന്റെ ഹിഫ്ളിനെ കുറിച്ച് പറഞ്ഞ് ഞാനാ ആയത്തോതിയതിന് എന്നെ പഴിതാരിയവരില്ലേ? റബ്ബ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹ് അവരിലേക്ക് കൽബ് തിരിയണം. ഇരുന്നോടൂ. സുഹൃത്തുക്കളെ, റബ്ബിലേക്ക് കൽബ് തിരിയണം. അങ്ങനെ വന്നാൽ പടച്ചവന്റെ നിയമങ്ങൾ അതിലൊരു അല്പവും നമുക്ക് വിട്ടുവീഴ്ചയില്ല. ആ മുസ്ലിം സഹോദരന്മാരോട് സൗഹാർദ്ദത്തിലുള്ള സാന്നിധ്യമെന്ന് ഞാൻ പറയുമ്പോ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ കാവിത്തുണി ഉടുക്കണ്ട, നീ തലയിൽ നെറ്റിയിൽ പൊട്ടുതൊട്ടേ കണ്ട, നീ ആ മുസ്ലിമിന്റെ ആചാരം പേറി നടക്കണ്ട, നീ നിന്റെ ആചാരവുമായി നടന്നോളണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പൂർണ്ണമായി കടന്നോളണം. മറ്റൊരു മതത്തിന്റെ ആചാരം നമ്മൾ പേറലല്ല സൗഹാർദ്ദം. സൗഹാർദ്ദമെന്നാൽ അവന് അവന്റെ മതത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ അവനെ ശല്യം ചെയ്യാതിരിക്കുന്നതോടുകൂടി നമ്മുടെ മതം അനുസരിച്ച് നമ്മൾ ജീവിക്കലാണ് സൗഹാർദ്ദം കേട്ടോ. നമ്മളെ മതം പണയം വെക്കലല്ല, നമ്മളെ ദീൻ വലിച്ചെറിഞ്ഞ് മറ്റൊരു ദീന് സ്വീകരിക്കലല്ല. അതുകൊണ്ട് തന്നെ സൗഹാർദ്ദം കാടുകയറി ഈമാനെ വിട്ടുപോകണ്ട, സ്വർഗത്തിൽ കടക്കണോ? غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين.
എളിമയും മൗമിനായി മരിക്കാതെ സ്വർഗം കിട്ടൂലകട്ടോ. അതുകൊണ്ട് ഇസ്ലാമിൽ പൂർണ്ണമായി കടന്നോളണം. ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ കർമ്മങ്ങളും വിട്ട് മറ്റൊന്ന് നീ പുൽകാൻ പോകണ്ട, നീ എടുക്കാൻ പോകണ്ട. വേറെ ഒരാള് അയാളെ മതാചാരം അനുസരിച്ച് ജീവിക്കുമ്പോ അദ്ദേഹത്തിന്റെ മതാചാര്യന്മാരെയോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിനെയോ ലാത്തസുപ്പു നിങ്ങൾ ചീത്ത പറയണ്ട, തെറി പറയണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. അതേപോലെ നീ നിർബന്ധിക്കുകയും വേണ്ട. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങളുടെ സമീപത്തേക്ക് വരുന്നു ഒരു കേസ്. എന്താ കേസ്? വളരെ നേരത്തെ നബിതങ്ങൾ 40 വയസ്സായി ബൈഅത്ത് ലഭിക്കുന്നതിന് മുമ്പ് രണ്ടാളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചു പോയി. അൻസാരികളിൽ പെട്ട ഒരു സഹാബിയുടെ മക്കളാ ആ രണ്ടാളുകളും. ഇപ്പോൾ കുറെ ക്രിസ്ത്യാനികളുടെ കൂടെ മദീനയിൽ ബിസിനസ് ആവശ്യം വന്നിരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ബിസിനസ് നടത്താൻ മറ്റു മതക്കാർക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മേനോനും വിസ കൊടുക്കും, യൂസുഫ് അലി സാഹിബിനും കൊടുക്കും, ഞമ്മക്കും കിട്ടും. സുഹൃത്തുക്കളെ, അങ്ങനെ അവിടെ സൈത്തണ്ണ വിൽക്കുകയാണ്. അപ്പോൾ ഈ അൻസാരിയായ സഹാബി രണ്ട് മക്കളെ കണ്ടു, ക്രിസ്ത്യാനികളാണ്. അവര് രണ്ടുപേരെയും അച്ഛനായ ബാപ്പയായ അൻസാരി പിടിച്ചു വെച്ചു. നിങ്ങളെ പോകാൻ വിടൂല, മറ്റുള്ള ക്രിസ്ത്യാനികളെ പോട്ടെ, എന്റെ മക്കളെ ഞാൻ വിടൂല, മുസ്ലിം ആകാതെ. സുബ്ഹാനല്ലാഹ്, കോടതി നബിതങ്ങളുടേതല്ലേ? നബിതങ്ങളെ മുന്നിൽ കേസ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരിയെ വിളിപ്പിച്ചു, ചോദിച്ചെന്താ പ്രശ്നം? അയാള് പറയുന്നു, നബിയേ, എന്റെ മക്കൾ എന്റെ ഭാഗമല്ലേ, എന്റെ മക്കൾ എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ, അങ്ങനെ വരുമ്പോൾ എന്റെ ഭാഗം നരകത്തിൽ കടക്കുന്നത് എനിക്ക് സഹിക്കുമോ? ഞാൻ മാത്രം സ്വർഗത്ത് കടന്നാ മതിയോ? ഇവര് ഈ ഇസ്ലാമതം സ്വീകരിക്കാതെ അങ്ങ് മരിച്ചാൽ എന്റെ മക്കള് നരകാഗ്നിയിൽ കടക്കുന്നത് എനിക്ക് സഹിക്കുമോ നബിയേ? ആ സമയത്താണ് ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നത്, ലാ ഇക്രാഹ ഫിദ്ദീനി ഖത്ത ബയ്യന റുശ്ദു മിനൽ ഗയ്യ്. സത്യം വെളിവായി പോയി. ഇസ്ലാമിൽ ആരെയും നിർബന്ധിച്ച് കടത്തുന്ന പ്രശ്നമില്ല, പിടിച്ചു വെച്ച് കടത്തുന്ന പ്രശ്നമില്ല. അതേ, ആരെയും നിർബന്ധിക്കുന്നില്ല, അതാണ് ഇസ്ലാം. ഓ സുഹൃത്തുക്കളെ, പക്ഷേ മുസ്ലിമീങ്ങൾ വേറൊരു മതത്തിന്റെ ആചാരങ്ങളിലേക്ക്, വേഷവിധാനങ്ങളിലേക്ക്, അവരുടെ കർമ്മങ്ങളിലേക്ക് കടക്കാനും പോകണ്ടാം. ക്രിസ്ത്യാനികൾ സ്റ്റാർ തൂക്കിയിട്ടുണ്ടാകാം, ആരും അത് പോയി അറുത്തിടാൻ പോകണ്ട, തെറ്റാണ്, ഹറാമാണെന്ന് പറയണം. അവന്റെ സ്റ്റാർ അതാ അറുത്തിട്ട് നശിപ്പിക്കുന്നത് ഹറാമാണെന്ന് പറയണം. അതേസമയത്ത് ഞാൻ പറയട്ടെ, നമ്മൾ സ്റ്റാർ തൂക്കി ില്ല, തൂക്കുന്നവരുമല്ല. നമുക്ക് നമ്മുടേതായ ആചാരമുണ്ട്. ക്രിസ്ത്യാനി കേക്ക് മുറിക്കുന്നുണ്ടാകാം, നീ ആ കേക്ക് മുറിക്കൽ ആചാരം ഇസ്ലാമിലേക്ക് നടപ്പാക്കണ്ട. ക്രിസ്ത്യാനി ബർത്ത്ഡേ കൊണ്ടാടുന്നുണ്ടാകാം, നീ ഹബീബായ നബിതങ്ങളുടെ ജന്മദിനം, അത് അതാ നമുക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ആ ഇമാമിങ്ങൾ നമുക്കാർക്കും ബർത്ത്ഡേ കൊണ്ടാടുക എന്നൊരാചാരം പഠിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിന് ബർത്ത്ഡേ? ഓ മുസ്ലിമേ, പലരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി, ഞാൻ ഓർക്കുകയാണ് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്, ഞാൻ രാത്രിയിൽ വയത് കഴിഞ്ഞ് വരുമ്പോ റോഡ് നിറയെ പാതിരാ സമയത്ത് ആളുകളാണ്, അവര് നിൽക്കുന്നില്ല, റബ്ബർ പന്ത് പോലെ മേൽപോട്ട് പൊങ്ങുകയാണ്, അവരിങ്ങനെ തുള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ബേജാറായി പോയി. എന്തോ രണ്ടാളുകൾ ചെറിയ വഴി തന്നതുകൊണ്ട് യാത്ര ചെയ്തിങ്ങ് പോന്നു. ഞാൻ പറയട്ടെ, എന്തിനാണ് പാതിരക്ക് തുള്ളുന്നത്? സുബ്ഹാനല്ലാഹ്, ആയുസ് ഒരു കൊല്ലം കുറഞ്ഞു കിട്ടി, ഇനി അടുത്ത് മരിക്കാൻ കഴിയും, അതിന്റെ സന്തോഷമാണ്. ഒരു കൊല്ലം ആയുസ് കുറഞ്ഞു കിട്ടിയ സന്തോഷം, മരണം വളരെ അടുത്ത സന്തോഷം, ഖബറിലേക്ക് പോകാൻ ഒരു കൊല്ലവും കൂടി അടുത്ത സന്തോഷം. ചിന്തിക്കാൻ ആളില്ല, മദ്യപിക്കാൻ ആളുണ്ട്, അഹങ്കരിക്കാൻ ആളുണ്ട്, ആഹ്ലാദിക്കാൻ ആളുണ്ട്, ചിന്തിക്കാൻ ആളില്ല. അതിന് പകരം നീ ചിന്തിക്കുന്നവനാവുക.
അല്ലാഹു ഹാദിരീ, അല്ലാഹു നാദിരീ, അല്ലാഹു ശഹീദി, അല്ലാഹു മഈ, അല്ലാഹുവിന്റെ സഹായം. ആ സഹായം കിട്ടണമെങ്കിൽ എന്ത് വേണം? എല്ലാ സ്ഥലത്തും മുസ്ലിമിന്റെ സാന്നിധ്യം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചാകണം. അതിന് വിട്ടുവീഴ്ചയില്ല. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പെരുമാറ്റച്ചട്ടങ്ങൾ അത് ജീവിതത്തിൽ പകർത്തണം. കണ്ടില്ലേ നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു, പട്ടാളത്തിലുണ്ട്, വലിയ മഹാനായ ഇമാമാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, ഓ വളണ്ടിയർമാരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മർക്കസിന്റെ സമ്മേളനത്തിൽ ഖിദ്മത്ത് എടുക്കുന്ന ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. ഈ സാധുവായ എന്നെ പോലെ എത്ര മുത്തല്ലിമീങ്ങളെയാണ് ഈ മർക്കസ് വളർത്തിയത്. എത്ര ആയിരക്കണക്കിന് എത്തിയും കുട്ടികളെയാണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പല നിലക്കും ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിന് സേവനം ചെയ്യുന്നവരും സഹായിക്കുന്നവരും വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും, അതാ ആ സൽക്കർമ്മം ചെയ്യുന്നവരെ പാഴാക്കുലാം. ഓ മുഅ്മിനീങ്ങളെ, പക്ഷേ ഒരു സമ്മേളനത്തിന്റെ തിരക്കിലും നിസ്കാരം കഥാക്കിക്കൂടാം, ഒരു യുദ്ധത്തിന്റെ തിരക്കിലും കഥാക്കിക്കൂടാം. ഓ സ്ത്രീകളെ, ഒരു കല്യാണത്തിന്റെ തിരക്കിലും നിസ്കാരം കഥാക്കിക്കൂടാം. യജമാനനുമായുള്ള സംഭാഷണമാണ്. നബിതങ്ങൾക്ക് കൃത്യമായി സലാം പറയണം, സലാത്ത് ചൊല്ലണം, അത് മാറ്റിവെച്ചുകൂടാ. ആ നിസ്കാരത്തിന്റെ സമയമായി. അബ്ദുല്ലാഹി ബാരക് റളിയല്ലാഹുവിന്റെ എതിരാളിയായ യോദ്ധാവ്, അപ്പുറത്തെ പട്ടാളത്തിലുള്ള വ്യക്തി, അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിസ്കാരത്തിന്റെ സമയമായി, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, കുറച്ചു നേരം നിർത്തിയൊക്കല്ലേ. ഇന്നത്തതുപോലെ മിസൈൽ വിടുന്ന യുദ്ധമല്ല, വാളും പരിചയമൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമൊക്കെ ചെയ്യുന്ന യുദ്ധമാണ്. നമ്മൾ തൽക്കാലം നിർത്തിയൊക്കല്ലേ, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. അതിനൊന്നും മടിക്കേണ്ടതില്ല, ആരോടും ചോദിക്കാം, നിസ്കരിച്ചോട്ടെ. ആ അമുസ്ലിമായ യോദ്ധാവ് പറഞ്ഞു, എന്നാ കുറച്ചു നേരം നിർത്തങ്ങൾ നിസ്കരിച്ചോളി. അബ്ദുല്ലാഹി ബാരക് റളിയല്ലാഹു നിസ്കരിക്കാൻ പോയി, നിസ്കരിച്ചു, നിസ്കരിച്ചു വന്ന് വീണ്ടും യുദ്ധം തുടങ്ങി. കുറെ സമയമായപ്പോ ആ അമുസ്ലിം സഹോദരന്റെ പ്രാർത്ഥനയുടെ സമയമായി. അദ്ദേഹം അബ്ദുല്ലാഹി ബാരക് തങ്ങളോട് ചോദിക്കാണ്, അല്ല എനിക്ക് പ്രാർത്ഥിക്കേണ്ട സമയമായി, കുറച്ചു നേരം നിർത്തിയേക്കല്ലേ. നേരത്തെ നിർത്തി വെച്ചതല്ലേ, അപ്പൊ തിരിച്ചും വേണ്ടി വരൂലേ, കുറച്ചു നേരം നിർത്തിയേക്കല്ലേ. ആ നിർത്തിയേക്ക, നിർത്തിവെച്ചു യുദ്ധം, രണ്ടാളും നിർത്തിവെച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയി, അല്ലാഹു ബാരക അല്ലാഹു ശ്രദ്ധിച്ചു, എന്താ അയാൾ ചെയ്യുന്നത്? നമുക്ക് ഒരു വിഗ്രഹത്തിന്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ നെറ്റി കുത്തി സുജൂദ് ചെയ്യാണ്. ആ സുജൂദ് കണ്ടപ്പോ അല്ലാഹു ബാരകിന്റെ മനസ്സിൽ തോന്നി ഒരു തോന്നൽ, എന്ത്, ഇപ്പൊ ഇയാളങ്ങട്ട് തട്ടിക്കളഞ്ഞാൽ യുദ്ധമൊക്കെ പിന്നെ വെറുതെ ഏറമ്പോണ്ടാലോ. ഇയാള് വെറും വിഗ്രഹത്തിനല്ലേ സുജൂദ് ചെയ്യുന്നത്. അബ്ദുല്ലാഹി ബാരക് ചവിട്ടടി മുന്നോട്ട് വെച്ചു. ആ യോദ്ധാവിന്റെ സമീപത്തെത്തുമ്പോ അതാ കേൾക്കുന്നു, യാ അല്ലാഹ് ഔഫു ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല. ഓ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, ഖുർആനിന്റെ അധ്യാപനം ഓർമ്മിക്കണം, ഔഫൂ ബില്ലഹദ് കരാറ് പാലിക്കണേ, കരാറ് പാലിക്കണേ, ഇന്നല്ലഹദ കാന മസ്ഊല, കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് ബിരുദം വാങ്ങുമ്പോ ഉസ്താദുമാരുമായി കരാറുണ്ട്. ഉസ്താദുമാരുടെ തീരുമാനം, ഉസ്താദുമാരുടെ ഫത്വ, ഉസ്താദുമാരുടെ ആശയം, സമസ്ത കേരള ജമീയത്തുൽ ഉലമ പറയുന്ന ആഗ്രഹ ആശയം, ആ ആശയത്തിൽ ഉറച്ചു നീങ്ങുമെന്ന്. അതാ ബിരുദം വാങ്ങുന്നവന് കരാറുണ്ട്, മർക്കസ് ചേരുമ്പോ തന്നെ കരാറുണ്ട്. പിന്നെയോ അതും കൈയൊഴിച്ച് ഉസ്താദുമാരെയും വിട്ടൊരുത്തം പോയാൽ അവൻ ഔലിയാക്കളെ വഴിയിലല്ല, ഒരു തരീക്കത്തിലുമല്ല, മറിച്ച് അവൻ അതാ മഹാന്മാരായ ആളുകളെ തരീക്കത്തിലല്ല. തരീക്കത്തും മഹത്വമുള്ള മഹാന്മാർക്ക് ഖുർആനിന്റെ നിർദ്ദേശം, ഔഫൂ ബില്ലഹദ് കരാറ് പാലിക്കണേ, ഇന്നല്ലഹദ കാന മസ്ഊലാ, കരാറ് ചോദ്യം ചെയ്യപ്പെടും. അബ്ദുല്ലാഹി ബാരക് അല്ലാഹു ഖുർആനിലെ ആയത്ത് കേട്ട് കരഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുജൂദിൽ നിന്ന് തല ഉയർത്തിയ ആ മുസ്ലിം
അതാ മുഖത്ത് നോക്കുന്നു, കരയുന്നു. എന്തു പറ്റി? സംഭവം മുഴുവനും അങ്ങ് വിവരിച്ചു കൊടുത്തു. സംഭവിച്ചതിങ്ങനെയാണ് മുഴുവനും വിവരിച്ചു കൊടുത്തു. അപ്പോഴാണ് ആ മുസ്ലിം സഹോദരൻ പറയാണ്, വല്ലാത്ത മതം തന്നെ, വല്ലാത്ത നേതൃത്വം തന്നെ, വല്ലാത്ത ഗ്രന്ഥം തന്നെ. അതാ ഇന്ന് വരെ പടച്ചവർ ഞാൻ ആരാധിച്ചില്ല, ഞാൻ സൃഷ്ടിയെ ആരാധിച്ചു, വിഗ്രഹത്തിന് ആരാധിച്ചു, എന്നിട്ടും എന്നോട് കരാറ് ലംഘിക്കാൻ തോന്നിയപ്പോ നിങ്ങളെ വിളിച്ച് ഉണർത്തിയല്ലോ. ഞാനിനി എന്തിനു നോക്കി നിൽക്കണം? ഞാനും നിങ്ങളെ കൂടെ തന്നെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഖുർആൻ അനുസരിച്ചുള്ള സാന്നിധ്യം അബ്ദുല്ലാഹിൽ ബാറക് തങ്ങൾ അതേ ഇൽഹാമു മുഖേന ഖുർആനിന്റെ അർത്ഥം ഖുർആനിന്റെ ആയത്ത് തോന്നിപ്പിക്കപ്പെടുകയാണ്, കൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതാ അപ്പുറത്തുള്ള വ്യക്തി മുസ്ലിമാകുന്നു. ഇസ്ലാം പ്രചരിച്ചതിങ്ങനെയാണ്, ഇസ്ലാം പ്രചരിപ്പിച്ചതിങ്ങനെയാണ്, ഇസ്ലാമിക പ്രബോധന രീതി ഇങ്ങനെയാണ്. മുസ്ലിം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ പൊരുത്തപ്പെട്ടവരായി ജീവിച്ച് അവന്റെ പൊരുത്തത്തിൽ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കൂ. അതാ വലിയ സൂഫി വര്യനായ സ്ത്രീകൾ വള മോതിരം അലിക്കത്ത് കമ്മല് പല മോതിര പല പല സ്വർണ്ണാഭരണങ്ങളും കൊടുത്തയച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വേർക്കുന്നതിൽ അടുക്കും കൊടുത്തേക്കണം. അതുപോലെ എല്ലാവരും മർക്കസിനെ പരമാവധി സഹായിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. അഹമ്മദ് ഇബ്നു ഹർബ്, അഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്. അറിയുന്നു, തൊട്ടടുത്ത വീട്ടിലെ മജൂസിയുടെ കച്ചവട സാധനങ്ങളൊക്കെ കവർച്ച ചെയ്തു പോയി. കണ്ണോ കാണാൻ പോവുകയാണ് ആര്? സൂഫിവര്യനായ ഔലിയാക്കളിൽ പ്രമുഖനായ അഹമ്മദ് ഇബ്നു ഹർബ്. ആരെ കാണാൻ? മജൂസിയെ കാണാൻ. അമുസ്ലിം സഹോദരനെ സമാശ്വസിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പോയി, ശിഷ്യന്മാരെയും കൂട്ടി ചെന്നു. ചെന്നപ്പോ ആ മുസ്ലിം സഹോദരൻ അങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാന്മാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആ മുസ്ലിമിക്ക് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. കൈപിടിച്ച് ചുംബിക്കുകയാണ്, കൊണ്ടുപോയി കസേരയിൽ ഇരുത്തുകയാണ്. ശിഷ്യന്മാരെ ഇങ്ങനെ നോക്കുകയാണ്. ആ മുസ്ലിമിന്റെ സ്വഭാവം നല്ല ആദരവ് കാണിച്ചിട്ട് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യാണ്. മഹാനവരുകൾ പറഞ്ഞ് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കച്ചവട സാധനങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് കേട്ടപ്പോ നിങ്ങളൊന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നാണ്, ഭക്ഷണമൊന്നും വേണ്ട, ഒക്കെ കഴിച്ചതാണ്. അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങളോട് വലിയ സന്തോഷം തോന്നി. ആ മുസ്ലിം മജൂസിയായ മനുഷ്യൻ മെല്ലെ മഹാനവറുകൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എത്ര കൊല്ലായി ഈ തീയിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട്? 70 കൊല്ലായി. ഹാ, എന്താ ഇതുകൊണ്ട് കാര്യം? എന്താണ് ഇതുകൊണ്ട് കാര്യം? അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങളോട് ആ മജൂസി പറയാണ്, ഈ തീയിനെ ഞാൻ ഇങ്ങനെ ആരാധിച്ചാൽ ഈ തീ എന്നെ ചതിക്കൂല, എനിക്ക് ഗുണം ചെയ്യും. എന്ത് ഗുണം ചെയ്യും? എന്നെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുത്തുന്നാൽ, തീ രക്ഷപ്പെടുത്തുന്നു. ഓ, അപ്പോൾ അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അല്ല വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ തീക്ക് വിവരമില്ല, ബുദ്ധിയുമില്ല. അതെന്തേ? അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, കുറച്ച് ഉണക്കപ്പെട്ട നജസ് കൊണ്ടുവന്ന് നിങ്ങൾ ഇതിലിട്ടാ അത് കത്തിക്കും, അതൊന്നും. നല്ല ഊതിന്റെ കൊള്ളി കൊണ്ടുവന്നിട്ടാലോ, ബാല്യ വിലന്റെ സാധന, അതും കത്തിക്കും. കാരണം ഇവർക്ക് ബുദ്ധിയുമില്ല, വിവരമില്ല, ഇതെന്താ സാധനം എന്ന് വിവരമില്ല, കാണുന്നൊക്കെ കത്തിക്കും. പിന്നെയോ, പിന്നെ ഇതിനൊരു കഴിവില്ല. കഴിവില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാണോ? ഒരു ബക്കറ്റ് വെള്ളം ഒരു കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൂപ്പര കാണുക തന്നെ ഇല്ല, ഒരു പോയ വഴി തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മണ്ണ് വാരി എറിഞ്ഞാൽ മതി. അപ്പൊ കഴിവില്ല. ഓ, ഇനിയൊന്നു പറയട്ടെ, എന്റെ ഇത് നിങ്ങളെ ചതിക്കൂല എന്ന് പറഞ്ഞില്ലേ? ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ കൈ ഞാൻ ഈ തീയിലേക്ക് ഇങ്ങനെ വെക്കാം, നിങ്ങളെ കൈ നിങ്ങളും ഒന്ന് വെക്കുക, നിങ്ങളെ ചതിക്കുമല്ലേ, നമുക്കൊന്ന് നോക്കാം. ഞാൻ റെഡിയാണ്, കാരണം എന്നെ പടച്ച റബ്ബിനാണ് ഞാൻ ആരാധിക്കുന്നത്. എന്റെ കൈ സംരക്ഷിക്കേണ്ടത് അല്ലാഹുവാണ്,
ഞാൻ എന്റെ കൈ വെക്കും, നിങ്ങളെ കൈ നിങ്ങളും വെക്കൂ. മജൂസിക്ക് ധൈര്യമില്ല, മജൂസിക്ക് ധൈര്യമില്ല. അപ്പോൾ ഓ സഹോദരന്മാര്, അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി, ഞാൻ പറയുമ്പോ മറന്നതാ. അതെന്ത്? മഹാനായ അഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു നിന്നെ സമാശ്വസിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോ ആ മജൂസി ഒരു വർത്താനം പറഞ്ഞിരുന്നു, മുസ്ലിമീങ്ങളൊക്കെ നോട്ട് ചെയ്യേണ്ടതാ. എന്താ പറഞ്ഞോ? ഓ അഹമ്മദ് ഇബ്നു ഹർബ് ശൈഖ് അബറുകളെ, എന്റെ സ്വത്തുക്കൾ കവർച്ച ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ ദൈവത്തിന് നന്ദി ചെയ്യേണ്ടവനാണ്. അതെന്താന്ന് ചോദിച്ചാൽ, അത് അതിന് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, എന്റെ സ്വത്തിന്റെ പകുതിയേ കവർച്ചിട്ടുള്ളൂ, പകുതി ബാക്കിയുണ്ട്, പകുതിയേ പോയിട്ടുള്ളൂ. 10,000 rupees ശമ്പളം കിട്ടുന്നവന് 5,000 ചുരുങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് അധികം ബേജാറായിരുന്നു. ഓ സഹോദരന്മാര്, പകുതിയെ കവർ ചെയ്തിട്ടുള്ളൂ, പകുതി ബാക്കിയുണ്ട്. പിന്നെയോ രണ്ടാമത്തത്, അതാ എന്നെ പടച്ചവനൊരു കവർച്ചക്കാരനാക്കിയിട്ടില്ല, ഞാൻ ആരുടേതും കവർച്ച ചെയ്തിട്ടില്ല, എന്റേത് കവർച്ച ചെയ്തു പോയതേ ഉള്ളൂ. അതെനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്, അതിന് ഞാൻ നന്ദി ചെയ്യണം. എല്ലാരും ഓർമ്മിക്കണം, നമ്മൾ ചീത്ത പറയുന്നവരാകരുത്. നമ്മളെ ചീത്ത പറഞ്ഞോട്ടെ, നമ്മൾ ചീത്ത പറയുന്നവരാകരുത്. അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹമാണ്. അതേ എന്റേത് കവർച്ച ചെയ്തു നേളൂ, ഞാൻ ആരേതും കവർച്ച ചെയ്തിട്ടില്ല, പഠിച്ചവൻ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത്, എന്റെ പണം പോയെന്നേ ഉള്ളൂ, എന്റെ മതത്തിന് കേട് പറ്റിയിട്ടില്ല, എന്റെ വിശ്വാസം തകർന്നിട്ടില്ല, പണമേ പോയിട്ടുള്ളൂ, എന്റെ ദീൻ ഇങ്ങനെ തന്നെ ബാക്കിയുണ്ട്. അഹമ്മദ് ഇബ്നു ഹർബ് ശിഷ്യന്മാരോട് പറഞ്ഞ് കുറിച്ചെടുക്കണം അത്. അദ്ദേഹം പറഞ്ഞ വാചകം കുറിച്ചെടുക്കണം, അതിൽ ഇസ്ലാമിന്റെ മണമുണ്ട്. അതിന്റെ ശേഷമാ എന്തിനാ ദീൻ ആരാധിക്കുന്നത് ചോദിച്ചത്? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ ഈ മജൂസി പറയാണ്, അതാ എനിക്ക് കൈവെക്കാൻ ധൈര്യമില്ല, ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കും, മറുപടി പറഞ്ഞാൽ നിങ്ങൾ ആശയത്തിൽ ഞാനും വരും. വരട്ടെ, ചോദ്യം വരട്ടെ. അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങളോട് ചോദിക്കുന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് മനുഷ്യരെ അള്ളാഹ് പടച്ചത്? എന്തിനാ സൃഷ്ടികളെ പടച്ചത്? രണ്ടാമത് ചോദിക്കട്ടെ, എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്? മൂന്നാമത് ചോദിക്കട്ടെ, എന്തിനാ മരിപ്പിക്കുന്നത്? നാലാമത് ചോദിക്കട്ടെ, എന്തിനാ പിന്നെ ജീവിപ്പിക്കുന്നത്? നാല് ചോദ്യം അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, പടച്ചത് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാനാണ്, പടച്ചത് റബ്ബിനെ അറിഞ്ഞ് ഇബാദത്ത് എടുക്കാനാണ്, ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹനെ അറിയാനാണ്, അതേ മരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് പ്രകടിപ്പിക്കാനാണ്, അതേ പിന്നെയോ അതേ പിന്നെ രണ്ടാ പിന്നെയും ജീവിപ്പിക്കുന്നത്. ഓ ബഹ്റാമേ, മജൂസിയുടെ പേര് ബഹ്റാം എന്നാണ്, പിന്നെയും ജീവിപ്പിക്കുന്നത്. അതാ അള്ളാഹുവിന്റെ കഴിവും അറിവും ബോധ്യപ്പെടുത്താനാണ് മരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ അധികാരവും അവന്റെ പവറും ബോധ്യപ്പെടുത്താനാണ്. ഇതങ്ങ് കേട്ടപ്പോ ബഹ്റാം പറയാണ്, ഇസ്ലാം ഞാനും ഒന്ന് അംഗീകരിക്കട്ടെ, ഒന്നെനിക്ക് പറഞ്ഞു തരൂ. അതങ്ങ് പറഞ്ഞുകൊടുത്തു, സ്വന്തമായി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. പക്ഷേ അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങള് ഒരൊറ്റ അട്ടഹാസം അട്ടഹാസിച്ചുകൊണ്ട് മറിഞ്ഞങ്ങ് വീണു. ബോധമില്ല, കുറെ കഴിഞ്ഞ് ബോധം തെളിയുന്നു. ശിഷ്യന്മാരടുത്തു വന്ന് എന്ത് സംഭവിച്ചു ശൈഖേ? മഹാനവറുകൾ പറയുന്നു, അദ്ദേഹം ഷഹാദത്ത് കലിമ അങ്ങ് ചൊല്ലിയപ്പോ എന്റെ ചൂണ്ടം വിരൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ ചൂണ്ട് വിരലങ്ങുയർത്തി. ആ സമയത്ത് എന്റെ കൽബിലേക്കൊരു ചോദ്യം അതാ തറിച്ചു വരുന്നു, ഓ അഹമ്മദേ, ആമന ബഹ്റാം. ബഹ്റാം 70 കൊല്ലങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സമയം മുഴുവനും തീക്കാരാധിച്ചു. ഇപ്പോൾ വഹസുനത് ഹാലുഹു വസാറത് ആഖിബതുഹു മഹ്മൂദാ, അദ്ദേഹത്തിന്റെ ആഖിബത്ത് നന്നാവുകയാണ്.
പക്ഷേ وأنت تعبد الله تعالى وعبدته ثمانين سنة ينبد كل ما يدي الله كبادة تدكن وليس آخر أمرك معلوم لند وسان من دادان يقل آلد وربيت بريان نبرتي اندو ഈ ചോദ്യം എന്റെ മനസ്സിലങ്ങാഞ്ഞു തെറിച്ചപ്പോ ഞാൻ മറിഞ്ഞങ്ങ് വീണു. സുഹൃത്തുക്കളെ, ഔലിയാക്കളെ ചിന്ത അവിടെയാണ്. അല്ലാഹു ഹാവിരി, അല്ലാഹു നാവിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. നിങ്ങളെ നക്കാപ്പിച്ചയിലല്ല, നിങ്ങളെ പണത്തിലല്ല, നിങ്ങളെ കൈപിടിച്ച് മണക്കലിലല്ല, നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കലിലല്ല, നിങ്ങളെ ആദരിക്കലിലല്ല, നിങ്ങളെ ദ്വാരപ്പിക്കലിലല്ല. അവരുടെ ചിന്ത റബ്ബിലേക്കാള്. റബ്ബി, എന്റെ ആക്രിപത്ത് നന്നാക്കി എന്നെ രക്ഷപ്പെടുത്തിത്തരുമോ, ആ ചിന്തയിലാണ് അവര് കേട്ടോ. സ്ഥാനമാനത്തിലോ പണക്കൊതിയിലോ അവരുടെ മനസ്സ് പിടിച്ചു കെട്ടുന്നില്ല. ഔലിയാക്കളിൽ പ്രമുഖനായ ഗൗസുല്ലാദം തങ്ങളെ ഓർമ്മിക്കുന്ന ഈ മാസത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്‌ലിസും സർവ മജ്‌ലിസും നീ ഖബൂൽ ചെയ്യണേ. അല്ലാഹ്, ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ പ്രവർത്തനങ്ങളും മുഴുവനും നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഇസ്ലാമിലേക്ക് വരാത്ത അമ്മ സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല. പക്ഷേ അമ്മക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ വന്ന മകൻ ചെയ്തു കൊടുക്കുന്നു. അമ്മ ഒരൊറ്റ പ്രതിജ്ഞ, എന്റെ മകൻ ഇസ്ലാമെന്ന് രാജിവെക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഒരു ദിവസം പട്ടിണി കിടന്നു അമ്മ. അമ്മയോട് വല്ലാത്ത താല്പര്യമാണ് മോന്. അത് ഇസ്ലാമിൽ കടന്നിട്ടും അന്യമതത്തിലുള്ള അമ്മയോട് വിവേചനമില്ല. സയ്യിദ് ഇബ്നു അബി വഖാസ്, പക്ഷേ ഒരു ദിവസം അമ്മ പട്ടിണി കിടന്നപ്പോ പറഞ്ഞു, വല്ലാഹി ലൗകാനത്തിലേക്ക് അൽഫു നഫ്സിൻ ഫഖർജത് നഫ്സൻ നഫ്സൻ മാ തറക്തു ഹാദദ്ദീൻ. ആയിരം ശരീരം ഉമ്മ നിങ്ങൾക്കുണ്ടായിട്ട് ഓരോന്നോരോന്നോരോന്നങ്ങി പിരിഞ്ഞു പോയാലും എന്റെ ആശയം ഞാൻ വിടൂല ഉമ്മ, എന്റെ ആശയം വിട്ട് കളിയില്ല ഉമ്മ. അതേ സമയത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നീ മാതാപിതാക്കൾക്ക് അവരേത് മതക്കാരാണെങ്കിലും ഗുണം ചെയ്യണം. മുസ്ലിമിന്റെ സാന്നിധ്യം ഒരു സ്ഥലത്തും ആർക്കും ശല്യമില്ലാത്ത സാന്നിധ്യം, ഓരോരുത്തരെയും പരിഗണിക്കുന്ന സാന്നിധ്യം, അച്ഛനമ്മമാരെ അങ്ങനെ തന്നെ കാണുന്ന സാന്നിധ്യം, അതേ